എന്നോട് 20,000 പണം വാങ്ങിക്കൊണ്ട് പോകാനാണോ? അതാണ് തെളവ്. അദ്ദേഹത്തെ തിരുമേനി ഇവിടെ ഉത്തരവ്. തെളവ ജീവിക്കുന്നത് മാത്രം നാം സൂക്ഷിച്ച് ഈ സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ആഹാരം വരെ കൊട്ടാരത്തിലെത്തി കലവറയും കൈവേലിപ്പുരയും കൊള്ളയടിച്ച് കോലം തൊടുന്ന ജയന്തൻ നമ്പൂതിരിയും ആ വങ്കന്റെ കാരണം കാലം കഴിച്ചു കൂട്ടുന്ന നിങ്ങളെ പോലുള്ള കപ്പിളികളുമാണ്. തമ്പി, ഞാൻ ഈ രാജ്യത്ത് സമ്പ്രതിയാണ്. ചൂത് കളിക്കാരൻ ഉദിവേലി നമ്പൂതിരി തലവയായിരിക്കുന്ന ഈ രാജ്യത്ത് മറ്റാര് സമ്പ്രതിയാകും? ഇതോ ഞാൻ അവസാനമായി തീർത്തു പറയുന്നു, ഒറ്റ ചില്ലിക്കാശ് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പ്രദേശത്തെ കാളിക്കാരാണ് തമ്പി. ദളവായുടെ ഉത്തരവിൽ നിഷേധിച്ചാൽ തലവീശിക്കളയുമോ? ദളവയ്ക്കും കൂട്ടുകടൽമാരായ തക്കര ശങ്കരനാരായണനും മറ്റുത്തരകനും ധൂർത്തടിക്കാൻ ഈ നാട്ടുകാരായ ചൂടുനീരാക്കി നേരിയ പണം വേണ്ടി കൊടുക്കണം അല്ലേ? സാധ്യമല്ല. തലക്കുളത്ത് തറവാട് നിലനിൽക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ മകനോട് ഉപദേശിക്കണം. അങ്ങനെ തറവാട് നിലനിർത്താൻ കിട്ടില്ലാത്ത പൊട്ടന്മാരെ പെട്ട തള്ളയല്ല കുഞ്ചി നീലം പിള്ളയെ ഈ നിൽക്കുന്നത്. ഇതാ ഈ വാളെടുത്ത് ഉയർത്താൻ എന്റെ കൈക്ക് കരുത്തുള്ള കാലം വരെ. അക്കാര്യത്തിൽ എന്റെ പെട്ട തള്ളയ്ക്ക് പേടിയില്ല. നമ്മുടെ നാട്ടിൽ വെളിച്ചപ്പാടന്മാരും വാളെടുത്ത് ഉയർത്താറുണ്ട്. കൊലയാളികളോടും കൊള്ളക്കാരോടും ക്ഷമ കാണിക്കുന്നത് കൂടുതൽ ആപത്താണമേ. ഈ എട്ടുകെട്ട് നേരത്തെ കഴിഞ്ഞുകൊടുത്ത അമ്മയ്ക്ക് അതുകൂടെ ആ ജയിലും നേതാക്കാൻ കിട്ടുന്ന അക്രമങ്ങൾ. സൗരക്ഷമല്ല സമ്പ്രദിച്ചില്ലേ. നേരെയാകാം ഞാൻ കച്ചകെട്ടി കലയിൽ ഇറങ്ങിയത് കാണം മറുത്തു പൊറിക്കാനല്ലായിരുന്നു. ഞങ്ങൾ പൂജയ്ക്ക്
ഞാൻ
ആളെ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു. ആ തെറ്റാ. അമ്പലം വക പൂന്തോട്ടത്തിലെ പൂക്കൾ പറിക്കാൻ നമുക്ക് അധികാരമില്ല. നമ്മുടെ തറവാട് വകയല്ലേ വല്യമ്മ? അല്ല, ആ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവിയുടെ വകയാണ് നമ്മുടെ തറവാട്. നിനക്ക് അരളിപ്പൂക്കൾ വേണമെന്നതേ ഉള്ളൂ. ഈ വല്യമ്മാവൻ നിനക്ക് സ്വന്തമായി ഒരു നന്ദാവനം ഇവിടെ ഉണ്ടാക്കിത്തരും. ഇട്ടുകിട്ടും ഇടക്കിട്ടും കളരിയും കുതിരപ്പന്തിയും നീരാഴിയുമുള്ള ഈ തലക്കുളത്ത് വലിയ വീട്ടിൽ ഒരു നന്ദാവനം കൂടി ഉണ്ടാകട്ടെ. അരപ്പിഴ കച്ചവടക്കാരുടെ പരാതികളാണ് പരാതികളോ? നാം ഭരിക്കുമ്പോൾ തപ്പിച്ച് ക്ഷമിക്കണം, ക്ഷമിച്ചിരിക്കുന്നു. പരാതികൾ അത്രേ പരാതികൾ. തന്നെ ആലപ്പുഴ സർവാധികാരിക്കാരാക്കിയത് എന്റെ അവസ്ഥ എന്നാ തോന്നുന്നത്? പരാതികൾ കേൾക്കാനാ നാം ഈ ദളവാപ്പട്ടം കെട്ടി ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായില്ലേ? പിന്നെ അന്നദാതാവിനെ ശല്യപ്പെടുത്തിയാലേ അത്ത അലകാണില്ല. അത്രേക്കൊള്ളൂ. നമ്മുടെ നയതന്ത്ര എങ്ങനെ കുറിക്ക കൊണ്ടില്ലേ വിജിലീലും? ഇവരോടൊക്കെ ഈ നയമേ പറ്റുകയുള്ള. തേനും പാലും കോരി തലയ്ക്കും ഇത് വിളിച്ചാലും പരാതിയാണ്. ദളവായുടെ ബുദ്ധിശക്തിയിൽ നമുക്ക് ബഹുമാനം തോന്നുന്നു. നമ്മെ അസഹ്യപ്പെടുത്താതെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ചേർന്ന് നോക്കിക്കൊള്ളണം. ആലപ്പുഴ തടിക്കുത്തക്കാരുടെ പരാതികളാ. തടിക്കലൻ ജാസ്തിയായി പോയത്രേ കേട്ടോ മാത്രേ. ഇനിമേൽ ഈ രാജ്യത്തുള്ള തടിക്കുത്തക സമ്പൂർണമായി തടകരം കെടുത്തോളൂ. എന്റെ ഈശോശിയായി ഈ സാനയ്ക്ക് സ്വർഗരാജ്യം കൊടുക്കണമേ. പിന്നെ സ്വർഗരാജ്യം മാത്രം കൊണ്ടായില്ല കേട്ടോ. അത് പിന്നെ തലകൻ അറിയാൻ വയ്യായോ? ചില്ലറ ഇച്ചിരി കരുതി വെച്ചിട്ടു. മഹാപ്രഭ ഏഴേ കൂടെ കൊഞ്ചം കാപ്പാത്തിങ്ക. അത് പൊഹയില സമാചാരം വന്ന് തടിക്ക് തന്നെ ശങ്കരനാരായണ. കൈവശം എത്ര ഉണ്ട്? ഇത് ഒരു ചിന്ന ദക്ഷിണ വട്ടുണ്ട. കടവ് കണ്ണുതുറന്ത കനകാഭിഷേകം പണ്ടുവേ. ദൈവം കണ്ണുതുറന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അവിടുത്തെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അത് അടയ്ക്കത്തുള്ളൂ. എന്താണ് ഇവിടെ ബഹളം? ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ബഹളം ഉണ്ടാക്കാതിരിക്കും. കാര്യക്കാരങ്ങും വന്നിട്ട് ഇതിനൊരു പോംവഴി ഉണ്ടാക്കി തരുമെന്ന് അതെങ്ങനെ പറഞ്ഞോ കേക്കണ്ടേ? അമ്മാവോ എന്താണ് വേണ്ടത്? ഇവര് പോലെ ഇപ്പൊ കരവാർ പഠിച്ചിരിക്കാവോ ഉണ്ടാക്കുന്നേ? നമ്മുടെ വാപ്പാനെ അങ്ങനത്തെ അറിയാം. പോറ്റു പിടിക്കുന്നുള്ള ദളവ പരിച്ചു പറ്റി നമ്മുടെ പോലെ തിച്ചൂടെല്ലാം തോന്നി. ദളവരെ ആൾപ്പേര് വന്ന് ചോദിക്കുന്ന പണം അപ്പം കൊടുക്കണം, ഇല്ലെങ്കിൽ നാൽക്കവലി കൊണ്ടു നിർത്തി കവിഞ്ചുകൊണ്ട് അടിച്ച് തോലി വിളിക്കണം. ഇതിനെല്ലാം കാരണക്കാർ ആ ജയന്തൻ ദളവായും കൂട്ടരുമല്ല, നമ്മൾ തന്നെയാണ്. നമുക്ക് നമ്മുടെ കഴിവുകളിൽ വിശ്വാസമില്ല. അടുത്തവരെ തുടിക്കാനേ നാം പഠിച്ചിട്ടു. ക്ഷയിക്കാൻ പറഞ്ഞതല്ല, തെറ്റുകരുത്താൻ പറഞ്ഞതാണ്. ആറു വയസ്സു മുതൽ കളരിയിൽ ഇറങ്ങി കച്ചകെട്ടി കൈക്കെട്ട് നേടിയത് ഈ നരിക്കുപ്പായമിട്ട ദളവയുടെ ചെല്ലം ചുമക്കാനല്ല. നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ മാടമ്പിമാർ ഈ മണ്ണിൽ എങ്ങനെയാ പിറന്നുപോയി? കരം കുത്തി കവഞ്ചു കൊണ്ടടിച്ചു പെൺകുലത്തിന്റെ മാനം കെടുത്തി എന്നൊക്കെ പറഞ്ഞ് തലയിൽ കൈവച്ച് വിളിച്ചത് കൊണ്ട് ഒരു ഫലവുമില്ല. പൗരുഷത്തോടു കൂടി നാട്ടുകാർ ഒന്നിറങ്ങും ഒറ്റക്കെട്ടായി നിന്ന് ശത്രുവിനോട് പോരാടണം. കുലവും ഗോത്രവും ജാതിയും മതവും പറഞ്ഞ് തമ്മിൽ തമ്മിൽ അകന്നാൽ തന്നാട്ടുകാരനല്ല മറുനാട്ടുകാരനെ ഇവിടെ വന്ന് നമ്മെ അടിമകളാക്കും. കുറച്ചു മുമ്പ് നിങ്ങൾ തമ്മിൽ തന്നെ ഇവിടെ തർക്കിക്കുന്നത് ഞാൻ കണ്ടു. ഈ തർക്കവും ഭിന്നിപ്പും വളരെ വേഗം നമ്മുടെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ ശവക്കുഴിക്കുന്നു. നാട്ടുകാരായ നമുക്ക് ഒരുമിച്ച് പോയി പറ്റുന്നവരൊരു സങ്കടം നടത്തിക്കാം. ജയന്തൻ ദളവായും കൂട്ടരും ചേർന്ന് ഭണ്ഡാരത്തിൽ തുരങ്കം വെക്കുന്ന പരമാർത്ഥം പരമശുദ്ധനായ തിരുമേനി അറിഞ്ഞിരിക്കുകയില്ല. പക്ഷേ നാം കരുതലോടുകൂടി പോകണം. കൽപ്പിച്ച് ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ മടിച്ചാൽ നാം ഈ ഭരണം അവസാനിപ്പിക്കും. എവിടെ അധികാരി? നാട്ടിലൂടെ നാടാജാതി നട്ടാർ ഒന്നടങ്കം ചേരാനായി കൊണ്ട് വെങ്കലം അനുസരിക്കട്ടെ. ക്ഷമിക്കപ്പെട്ടു മാറ്. അത് തോവാള മുതൽ ആലപ്പുഴ വരെ മുഴങ്ങട്ടെ. ഈ നാടിന്റെ തന്നെ നെടുന്തൂണാണെന്ന് അവർക്കറിയാം. ആ തൂണ് തട്ടി താറയിട്ടാൽ നാട്ടുകാരൻ ഒരുത്തരും എത്തി നോക്കുകയില്ല. മാറത്തടിച്ചൊപ്പാരുതല്ല പെറ്റതല്ല. നീയും കുടപ്പുറത്ത ഞാനും ഇല്ല. ഞാൻ വല്ല പരദേശത്ത് പോകുന്നു. ആരാടാ പരദേശത്ത് പോണത്? നീയോ പോ.
കാപ്പ് ചാർത്തിയിട്ട് തന്നെയാണ് അമ്മ ഞാൻ പോണത്. ഇനി അമ്മയുടെ അനുഗ്രഹം മാത്രം. എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. എനിക്കറിയാം നീ വല്ലതും നോക്കി പറഞ്ഞ അമ്മയെ പേടിപ്പിച്ചിരിക്കുമെന്ന്. പക്ഷെ നോക്ക്, എന്നെ പറ്റി അമ്മയാണെടാ. അങ്ങനെ ഇങ്ങനൊന്നും ആഴിപ്പോകുന്നവരൊന്നുമല്ല അല്ലേ അമ്മ. അമ്മ ഇവരോട് പറയാത്തതുണ്ട്, അങ്ങനെ തുമ്മിയാൽ പോകുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോകട്ടെ. മാതയ്, വല്യമ്മാവൻ പോരിന് പോവുകയല്ല, പൊന്നുതമ്പുരാനെ കണ്ട് സങ്കടം ഉണർത്തിക്കാൻ. ഈ തളവയും മറ്റും ചെയ്യുന്ന പുള്ളകൾ പരിക്കുന്നു. ആ പുള്ളകൾ പാവം പൊന്നുതിരുമേനി അറിഞ്ഞിരിക്കുകയില്ല, അത് നാം അറിയിക്കണം. അതിനിന്ന് ഈ ഒരു ഒറ്റ മാർഗമേ മനസ്സിലായോ? മനസ്സിലായെന്നോ മനസ്സിലായില്ലെന്നോ? ഇടുക്കി വല്യമ്മാവൻ കാര്യം നേടിയിട്ടേ മടങ്ങി വരികയുള്ളൂ. വന്നാലുടൻ നാടിക്കാതെ പള്ളിക്കെട്ടുപോലും തോറ്റുപോകും. ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് ചങ്ങുറപ്പുണ്ട്, പക്ഷെ കാലുറപ്പില്ല. ആരെങ്കിലും നേരിട്ട് കണ്ടാൽ എന്റെ കാലോടി. എന്നാലും നാട്ടുകാർക്ക് വേണ്ടി തന്നല്ല, ഒന്ന് തിരുവനന്തപുരം പറ്റൂടെ? തിരുവനന്തപുരത്ത് ഉറപ്പിന് വലിയ ബഹളമാണ്. ജയന്തം തളവ ഒന്ന് പറയും, ഞാൻ ഒമ്പത് പറയും. ജയന്തം തളവ അടിക്കും, ഞാൻ വാളെടുക്കും. വാളെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര യുദ്ധമാണ്. ഒന്ന് രണ്ട് പുലികാലി പെട്ട്, മൂന്ന് നാല് മുക്കിന് പെട്ട്, അഞ്ച് ആറ് തട്ടിന് പെട്ട്, ഒന്നും പുലിക്കളകം നരിപ്പാറ്റിൽ. അതെന്റെ ആശാൻ അവസാനമായിട്ട് എനിക്ക് പറഞ്ഞു തന്നത്. നിവർത്തിയില്ലെന്ന് കണ്ടാൽ നരിയെ പോലെ ഒരൊറ്റ ഓട്ടം ഓടിക്കും. നല്ല ആള് എന്തിന് ഈ വാള് കൊണ്ട് നടക്കുന്നത്? തലയിൽ എഴുത്ത നല്ല ആള് എന്തോന്ന് പറയാ. Thank you.
പറഞ്ഞൊരു സുകുമാര സുന്ദരവദനം കണ്ടും ചാരുമന്ദസ്മിതം കണ്ടും സുന്ദരവദനം കണ്ടും ചാരുമന്ദസ്മിതം കണ്ടും കുന്ദബാണചരം കൊണ്ടു തളർന്നല്ലോ
കുഞ്ചുതീരമ്പിള്ള എന്ത് പറയുന്നു? ദളവാവിന് മേൽ ഉത്തരവായ പണി നാം ഉടനെ തന്നെ കുമ്പിനിയാരന്മാരുമായുള്ള കമ്പടി പുതുക്കണം. അങ്ങനെ ഉത്തരവും പറയൂ കുഞ്ചുനീലം. അപ്പോ ഇനി രാജ്യത്തിന് ഉത്കർഷവും ഭാഗ്യവും അർഹിക്കണമെന്ന് അർത്ഥം അത്ര. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. വെള്ളക്കാർ മോശക്കാരല്ല, ഉടമ്പടി പുതുക്കി അയച്ച്. പക്ഷേ അവർക്ക് അപ്പസംഖ്യ കൂട്ടും. മഞ്ഞയും കളരച്ച് കപ്പത്തിനുടിയ കണക്കുകളെല്ലാം എങ്കിട്ട കുടുങ്ക് എഴുതി തള്ളണം. കടശീലെ കണക്ക് വാക്കും പോത് കമ്പനി നമുക്ക് തരവേണ്ടിയ നിലമിൽ താനിരക്കും. കപ്പസംഖ്യ ഇച്ചിരി കയറ്റിയാലെന്ന് കുമ്പിനിപ്പെട്ടാളൻ നാട്ടിൽ വന്ന് താവളം അടിക്കത്തില്ലയോ? പിന്നെ അവർക്ക് ആരെ പേടിക്കുന്നു? അത് ബുദ്ധിയാണോ എന്ന് നാം ആലോചിക്കുകയാണ്. മുട്ടിയതുകൊണ്ട് മാത്രം കാര്യമായില്ല തിരുമി. നാം അത് ജനങ്ങളിൽ നിന്നും കർശനമായി പിരിച്ചെടുക്കണം. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ തലക്കുളത്ത് കാര്യക്കാർ വേലുത്തമ്പി നാം ആവശ്യപ്പെട്ട തുക തന്നു. അയാളെ പോലുള്ള ധിക്കാരികളാണ് നാട്ടിന്റെ ശത്രുക്കൾ. ആ തമ്പി സമർത്ഥനാണെന്ന് അമ്മാവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമർത്ഥനോ? അക്രമാസക്തൻ, രാജ്യത്തോടും രാജാവിനോടും ശക്തിയില്ലാത്ത കൽവല പട്ടേല്. അവൻ നമ്മുടെ അണിവിരൽ ഒന്ന് കളിച്ചാൽ മതി, ആ തലക്കുളത്ത് തറവാട് തവിട്ടു പൊട്ടി പട്ടി വീണ്ടോട്ടു സമാനം. അത്രല്ലേ അനുവദിച്ചിരിക്കുന്നു. തമ്പി നാട്ടുകൂട്ടം പിരിച്ചുവിടും, പക്ഷേ നികുതി നിർത്തലാക്കിയാൽ
ഭണ്ഡാര ശൂന്യമാക്കും. ഇപ്പോൾ തന്നെ വളരെയേറെ കടവുമുണ്ട്. അന്യായമായി നേടുന്ന മുതൽ ഒരു ഭണ്ഡാരത്തിലും തങ്ങുകയില്ല തിരുമേനി. ശരി, എന്നാൽ ഇനി തമ്പി തന്നെ ഭണ്ഡാര ചുമതല ഏറ്റെടുത്ത് നമ്മുടെ മുളകുമണിശിലെ കാര്യക്കാരായിരുന്നുള്ളൂ. നോൺ കൽപ്പിച്ചു കഴിഞ്ഞു. അടിയന്റെ കഴിവിനൊത്ത് സത്യവും ധർമ്മവും നിലനിർത്തി ഈ ചുമതല നിർവഹിക്കാൻ അവസാനം വരെ ശ്രമിക്കുമെന്ന് തിരുമുമ്പിൽ വെച്ചിതാ സത്യം ചെയ്യുന്നു. എന്തുവാകട്ടെ, നമുക്ക് സ്വയം കിട്ടിയാൽ മതി. എന്റെ ശ്രീമന്ത്ര എനിക്കതിലേറെ എന്തിനാണെന്നോ മുളകുമടിശിയിലെ സർവാധികാരിക്കാർക്ക് സർവമംഗളങ്ങളും നേരും കൂട്ടുകളന്മാരെയും പിടിച്ച് കയ്യാമം വെച്ച് കൊണ്ടുവരാൻ തിരുവുള്ള പ്രകാരം ഞാൻ ഉത്തരവിടുന്നു. പ്രസാദം കൊടുക്കുന്നൊക്കെ അമ്പലത്തിൽ മതി. അധികാരിപ്പിള്ള എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ
ഇനിയും ഈ മല്ലമ്പിള്ള വെറും അധികാരി പിള്ളയൊന്നുമല്ല. തമ്പി അങ്ങനെ കാരണം കൊണ്ട് ഇവിടത്തെ കാര്യക്കാരാണ്. സൂക്ഷിച്ച് സംസാരിക്കണം. മല്ലമ്പിള്ളക്ക് ഒരു നല്ല കാലം വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആ പക്ഷിയാണ് മകൾ. ഈ വീടേതാണ് തലക്കുളത്ത് വലിയ വീടെന്ന് പറയും. എന്ന് വെച്ചാൽ കണ്ടും കരുതിയും നടന്നില്ലെങ്കിൽ തല കുളത്തിൽ എന്നർത്ഥം. മുഴുവനോടെ കണ്ടിട്ട് എന്നെ വലിയ വിശേഷമൊന്നുമില്ല. അക്കണക്കിന് തല കൂടെ പോയാൽ മഹാവൃത്തിയുടെ ആയിരിക്കും പോറ്റിക്കുട്ടി. പിന്നെ അമ്പലത്തിൽ അർച്ചന നടത്താനും പിഞ്ചു പെമ്പിളർക്ക് പ്രസാദം കൈ കൊണ്ടു കൊടുക്കാനും വലിയ വിഷമമായിരിക്കും. തിരിച്ചെന്നുള്ള ആകാശത്തിരിക്കും ബാവയെ നിന്നാമം പരിശുദ്ധമാക്കപ്പെടേണമേ. രാജ്യം വരണം ആകാശത്തിൽ പോലെ ഭൂമിയിലും ആകേണമേ. വാങ്ങ വാങ്ങ വാങ്ങ
അപ്പോഴാണ് അങ്ങ് നിന്റെ ശബ്ദം കേട്ടത്. ഇല്ലെങ്കിൽ അവനെ ഞാൻ വാളെടുക്കേണ്ട കാലമായി ഈ മാത്തുത്തരക. ഇനി നമുക്ക് ആർക്കും ഈ രാജ്യത്തെ രക്ഷയും നമ്മുടെ ശത്രുവാണ് വേലുത്തമ്പി. ഇനി ഒരേ ഒരു വഴി മാത്രമേ ഞാൻ കാണുന്നു, നമുക്ക് ഉടനെ തന്നെ ചെന്ന് ബഹുമാനിയെ കാണണം. കണ്ട് നമ്മുടെ സങ്കടങ്ങൾ പറയണം. അതല്ലട, ഈ രസിതന്റെ താഴ്ത്ത് വിചാരിച്ച വേലുത്തമ്പിയുടെ പൂട്ടി പോലും കാണത്തില്ല. നമ്മ ദളവാ തിരുമേനി കൂടെ വന്നാ എവ്വളോ നല്ലായിരുന്നു. ദളവാ തിരുമേനി അതറിഞ്ഞില്ലേ? പാവം തിരുമേനിയുടെ കാത് രണ്ടും അറുത്ത് ആ ചെവി എവിടെ അറുത്തിറങ്ങി? അതേ കൊള്ളാവുന്ന കുശിരാഗത്തിന്റെ രണ്ട് കടുക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ദളവാ വേലുത്തമ്പിയാണ് സുബ്രഹ്മണ്യവും കൂടി ഈ നാട്ടിൽ സമ്പാദിച്ചിട്ടുള്ള സകല സ്ഥാപന ജംഗമവസ്ഥ ഉടൻ തന്നെ കണ്ടുകെട്ടി ഖജനാവിലേക്ക് മുതൽ കൂട്ടട്ടെ. നാട് നശിക്കുന്നത് കണ്ട് നെഞ്ചുനേറി ദുർഭരണത്തെ എടുത്ത നട്ടലിലുള്ള നാട്ടുപ്രമാണികൾ ഇന്ന് ഉദയഗിരിക്കാനാവിലാണ്. അവരെ ഉടൻ തന്നെ മോചിപ്പിച്ച് അകമ്പടിയോടുകൂടി അവരവരുടെ വീടുകളിൽ എത്തിക്കുന്നു. ഒരു കാര്യം കൂടി, തലവയായ ഞാനും സർവാധികാരിക്കാരായ നിങ്ങളും 33 മണ്ഡപത്തും വാതുക്കൽ ലാവണക്കാരായ സകലമാനവരും ശ്രീ പത്മനാഭന്റെ കാശേണി വാങ്ങിക്കുന്നവരാണ്. പിറന്ന നാടിന്റെ ഉയർച്ചയ്ക്കാണ് നാം പ്രവർത്തിക്കേണ്ടത്, താഴ്ചയ്ക്കല്ല. മുദ്രപാടും വെള്ളിത്തടിയും കൽപ്പിച്ച് തുല്യം ചാർത്തിയ വലിയോലയും പാവങ്ങളെ ദ്രോഹിക്കാനുള്ളതല്ല, പൊതുമുതൽ കൊള്ളയടിക്കാനുള്ളതല്ല. തക്കം നോക്കിപ്പോലെയിരിക്കുന്ന കമ്പനിക്കാരുമായ വെള്ളച്ചെന്നായ്ക്കളുമായി ചങ്ങാത്തം പിടിച്ച് കള്ളും കാത്തുപൊന്നും പ്രതിഫലം പറ്റി എറ്റമ്മയ്ക്ക് പരിദോഷം ഉണ്ടാക്കുവാനല്ല. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പ്രവർത്തിച്ചു പോയാൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പരസ്യമായി നിങ്ങളുടെ അവയവങ്ങൾ ഞാൻ ക്ഷണിച്ചു കളയും. സമ്പ്രതി പിള്ളയും ശങ്കരൻ ചെട്ടിയാരും ഒക്കെ ചേർന്ന് ഏതാണ്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അക്കാര്യം തെളിവാങ്ങുന്നറിഞ്ഞാൽ പിള്ളേരുടെ അപ്പത്തിനെ തുലച്ചു കളി. അങ്ങനെ സാധുക്കളെ തുളയ്ക്കുന്ന ദുഷ്ടനല്ല തെളവ്. രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ മാത്രമേ തെളവ് ശിക്ഷിക്കാറുള്ളൂ. സമ്പ്രതി കുഞ്ഞുനീലം പിള്ള അങ്ങൊന്നാണ് ഇതിനൊക്കെ കാരണക്കാരൻ. എന്റെ കെട്ടിയോ കാശിനിച്ചിരി ആർത്തിയുണ്ടേലും ഇവിടുന്ന് വിശ്വസിക്കാൻ പറയോ? പരമശുദ്ധന, അങ്ങോട്ടെന്ന് പറഞ്ഞാ അങ്ങോട്ടും ഇങ്ങോട്ടെന്ന് പറഞ്ഞാ ഇങ്ങോട്ടും സംസർഗദോഷമാ. ഇപ്പൊ കമ്പനി സാഹിബിനെ കാണാൻ പോകുന്നവരും സ്വന്തം അഭിപ്രായത്തിലല്ല. കമ്പനി സാഹിബിനെ കാണാൻ പോവുകയാണ് എന്നൊക്കെ ആലോചിക്കുന്ന കേട്ടു. അപ്പൊ തുടങ്ങി എനിക്കൊരു നെഞ്ചിടും. എന്റെ ഈശോ, ഈ പിഞ്ചു പിള്ളേരെയും കൊണ്ട് ഞാൻ എവിടെ പോകും പറ്റമ്മ? അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ഭർത്താവിനെ ഉപദേശിക്കും, അതാണ് വേണ്ടത്. ഇനിയെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ പറയും. ഇതാ പ്രസാദം. അംബികാമ്മ ഇങ്ങോട്ട് തിരുവിതാംകോട്ട് ദളവായ്ക്ക് ശ്രീപത്മനാഭന്റെ ത്രിമധുരം സമ്മാനിക്കും. തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചേൽപ്പിച്ചിരിക്കുന്ന ഭാരമേറിയ ചുമതല നിർവഹിക്കാൻ ഈ കൈക്കും കരളിനും ശ്രീപത്മനാഭൻ തന്നെ കരുത്ത് തരട്ടെ. അംബികാമ്മയോട് എനിക്കുള്ള ബഹുമാനം പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. വാക്കുകൾ കിട്ടാതെ ഞാനും വീർപ്പ് മുട്ടുന്നു. ഈ കൊട്ടാരത്തിനകത്ത് കഴിയുന്നത് നിർഭാഗ്യമായി ഞാൻ കരുതുന്നു. അരമനയ്ക്കകത്ത് അഷ്ടൈശ്വര്യങ്ങളോടും കൂടി കഴിയുന്ന ശ്രീമതി ജഗദാംബിക കൊച്ചമ്മ സൗഭാഗ്യവതിയാണ് എന്ന് ലോകം ധരിക്കുന്നു. പുറത്തു പറയാനാവാത്ത വേദനകളും വിഷമങ്ങളും നിമിഷം പ്രതി ദിനം പ്രതി സഹിക്കുന്നവളാണ് ഞാൻ. എന്തോ കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ല, ചിലർക്ക് നേരിയ വിഷമം മതി, മുഖം വാടി കരിഞ്ഞു പോകും. എന്റെ സീതാലക്ഷ്മി ഓണപ്പുല്ലെങ്ങാനും പുടവയിലൊന്ന് ഉടക്കിയാൽ മതി, അഹോരാത്രം കരച്ചില്ല. സീതാലക്ഷ്മി എന്റെ അനന്തരവൾ കുസൃതി കുടുക്കുകയാണ്, പക്ഷെ അവളെ കാണാതെ കഴിയാൻ പ്രയാസമാണ്. അമ്മയും അനന്തരവളും മാത്രമേ ഉള്ളോ തലക്കുളത്ത്? അല്ല, അനുജനുമുണ്ട്. വേറെ ആരുമില്ലേ? കുതിരക്കാരും കളരിക്കാരും ബാല്യക്കാരും ധാരാളം ഉണ്ട്. അപ്പോൾ വീട്ടിൽ പോവാൻ തിടുക്കമായല്ലേ? പക്ഷെ എങ്ങനെ പോകാൻ സാധിക്കും? ചുമതലകൾ വന്ന് തലയ്ക്ക് മീതേ കുമിയുകയാണ്. പക്ഷെ ഈ ബദ്ധപ്പാടുകൾക്കിടയ്ക്ക് എനിക്കൊരു കാര്യം കൂടി നടത്താനുണ്ട്, എങ്കിലേ എന്റെ ജീവിതം പൂർണ്ണമാകും. ആ കാര്യം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ പറയട്ടെ. എന്ത്? വിവാഹം. ആ അംബികാമ്മ സുന്ദരി മാത്രമല്ല ബുദ്ധിമതിയും കൂടിയാണ്. എത്ര വേഗം ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇതിന് മുമ്പേ ഇത് നടത്തുമായിരുന്നു. തലക്കുളത്ത് തറവാട്ടിന് യോജിച്ച ഒരാളിനെ കിട്ടിയില്ല. ആ ആൾക്ക് എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത്? നല്ല ആരോഗ്യപൂർണമായ ശരീരം, അന്തസ്സും ആഭിജാത്യവും, സർവോപരി വേണ്ടി വന്നാൽ നാട്ടിനു വേണ്ടി പോരാടി മരിക്കാനുള്ള ആത്മവീര്യം. ഒരുപക്ഷെ ഈ യോഗ്യതകളെല്ലാം തികഞ്ഞ ഒരാളെ കണ്ടെത്തിയ അന്ന് ഞാൻ എന്റെ സീതാലക്ഷ്മി അയാൾക്ക് കൊടുത്തു. ആരെങ്കിലും ഉണ്ടോ പറയും? ഞാൻ എന്റെ കുടുംബകാര്യങ്ങൾ പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തി. ജീവിതങ്ങൾ തന്നെ നഷ്ടപ്പെടുന്നു.
അതിനേക്കാൾ വിലപ്പെട്ടതല്ലല്ലോ സമയം. ഈ സമയം വളരെ വിലപ്പെട്ടതായി ഞാൻ വിശ്വസിക്കുന്നു. വേലുത്തമ്പി ദളവയെ കൊണ്ട് മാത്രമേ ഈ രാജ്യം രക്ഷിക്കാൻ സാധിക്കൂവെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കുഞ്ചുനീലം പിള്ള മെക്കാളിയെ കാണാൻ പോയിരിക്കുകയാണ്. മെക്കാളി അവൻ ഈ കൊച്ചു രാജ്യത്തെ കുത്തിവിടുകാൻ നിന്നെ നോക്കിയിരിക്കുന്ന കഴുകനാണ്. അവന്റെ വർക്കത്തിന് കാലുണ്ടാൻ ഇടം കൊടുത്തതാണ് നാം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. We must get this country. This is the land of peppers, spices, nuts, and fabulous wealth. Sir, we must work out a master plan. Right, Major Gadgil. And when we are ready, we will find some excuse to attack this country. Till then, we will renew the old pact with the Maharaja of Travancore and demand immediate tribute. Sir, I don't think the natives are in a position to pay. Excellent! We will help them to pay us. Let them think we want peace. A piece of Mysore, a piece of Cochin, and a piece of every land. Peter, come on. Peter! My darling, you are doing a boomy lyric. Better, better. അങ്ങനെ ആകാശവും ഭൂമിയും തൊടാൻ ഇച്ചിര നില്ല. എന്നാലേ നേർ വഴിക്ക് വരും. കല്യാണം കെട്ടിക്കോളെന്ന് പറഞ്ഞ് മനുഷ്യനെ കഴിപ്പിക്കൊക്കെ പറയും. താഴെ ഇറക്കിയാൽ ഈ കൊച്ചു മുളൂരി ഇറങ്ങി കണ്ണി കണ്ട പെമ്പിള്ളാരോട് കേൾക്കും. അത്രയൊന്നും മലയാളം വശമില്ല. കല്യാണം കാര്യം ഏത് ഭാഷയിൽ പറഞ്ഞാലും ആർക്കും മനസ്സിലാവും. എന്നെ ഒന്ന് ഇറക്കി വിടും. ഞാനൊന്ന് ലാൻഡ് ചെയ്യട്ടെ. താഴെ ഇനി വാക്ക് മാറുന്നു. വാക്ക് മാറുമെന്ന് ചോദിച്ചാ ചെലപ്പോ പിന്നെ What about
കപ്പമല്ല ഇനി സാഹിബിന് കിട്ടാൻ പോകുന്നത്. കപ്പയാ കപ്പ. വാട്ട് ഇസ് ഇറ്റ്? എന്താണത്? മരച്ചീനിയെ മരച്ചീനി. സാഹിബ് തിന്നിട്ടില്ലേ? വാട്ട് ഡസ് ഹി മീൻ? സുബയൻ, ഐ ഡോണ്ട് നോ സർ, ഐ തിങ്ക് ഇറ്റ് ഇസ് എ നേറ്റീവ് ഫുഡ്. എന്നെ സാഹിബിന്റെ ഭാഷയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. എടാ വത്രോസെ, നീ ഈ നാട്ടുകാരല്ലേ ഇവിടെ? ഓ മിസ്റ്റർ തരകൻ ഇംഗ്ലീഷ് അറിഞ്ഞു കൂടാ. വെരി കൂൾ സ്കൂൾ ഫൈ. കപ്പ ഇസ് ഒരു ചങ്ക് sometime plantation getting under over oil cocoa plantation and sometimes water comes and goes or any thorpen perichari collapse. This is tapioca. What? But what is tapioca? Hey, tapioca nu venda kelengu mutikkanu ee rajyagarika parayunnathu marachiyude samsaram murthu. And these tapioca cups, tap, 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 and there's the sack. Oh, no, 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 shut up. But I want kappam, saipini saikula, kappam urne veenam. Unjunil, kappam company kitanal, company rajyathu chamam undakam. Excuse me, sir, it is chamam, not chamam. Chamam, chamam, who cares? No tribute. Subayan, send an urgent note to His Highness the Maharaja, demanding the arrears of the tribute. Yes, Your Excellency. No, Your Excellency. There is another variety of tapioca. It is falling the dump. Kajali dadi kappa. You idiot. You. Respond, you not. What? No. We need them all friends. Adu maatram mari saipe. Saipurodum bahumanapetta kambiniyodum. Njangal ennum koorulavarai. Nammude ee benthathinte ormakkayi oru cheriya kaanikka thirunnathu. സന്തോഷമായി വാങ്ങിക്കുന്നു. സെർട്ടൻലി. അടുത്ത ആവശ്യം വരുമ്പോ പോരെ പോരാ. Thank you, Cotonil. Subayan, give this gentleman dinner. Yes, Your Excellency. Come on, carry on, carry on, carry on. ഇക്കാണുന്ന തെങ്ങുകളെല്ലാം ആരുടെ വകയാണ് മല്ലപ്പിള്ളെ? തലക്കുളത്ത് വലിയ വീട് വേണം. മല്ലമ്പിള്ളയുടെ കണ്ടെഴുത്തിൻ പ്രകാരം ഇവയെല്ലാം മൂന്നാം തരം തെങ്ങുകളാണല്ലോ. മൂന്നാം തരം ഒന്ന് കൊള്ളിച്ച് എഴുതിയാൽ നമുക്ക് അത്രയും കരം കുറയും. ഉത്തരവ് തലക്കുളത്തുകാരെ സഹായിച്ചതാണോ അധികാരി? ഉത്തരവ് എന്നാലാണെന്ന് ഞാൻ ചെയ്തു. വളരെ സന്തോഷം. സഹായം ചെയ്യുന്നവർക്ക് സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ്. ഉത്തരവ് സമക്ഷത്തിലെ കാരുണ്യം ഒന്ന് മാത്രം മതി. സർക്കാരിനെ വച്ചിട്ട് ഈ അധികാരിയുടെ തള്ളവരിൽ ഇവിടെ വെച്ച് മുറിച്ചറിയട്ടെ. എന്ത് അമ്മയോ? എടാ മക്കളെ, ഞാനാണ് മല്ലൻപിള്ളിയോട് പറഞ്ഞത്, അയാളെ വെറുതെ വിടും. ഓഹ്, പറഞ്ഞിട്ടാണോ ഇവനെ അന്യായം കാണിച്ചത്? അമ്മേ, ഈ രാജ്യത്ത് ന്യായം നടക്കണമെന്ന്, ആഭിമുഖ്യം നടത്തണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ശംഖുമുദ്രയുള്ള ഈ വാൾ വാങ്ങി ചുമക്കുകയാണ് അമ്മയുടെ മകൻ. ഇതൊരു അന്യായമാണ്, അമ്മ ഒന്ന് ആലോചിച്ചു നോക്കണം. അയ്യോ, തെറ്റുകളുടെ ഒരു തെറ്റ് ചെയ്തു പോയാലും നീ ക്ഷമിക്കില്ല ഇവിടെ മക്കളെ. ഇല്ല, ഈ രാജ്യത്തിന്റെ ഭദ്രതയെ തകർക്കുന്ന തെറ്റുകൾ ക്ഷമിക്കില്ല. ദളവമാരുടെ അമ്മമാർക്കും ഭാര്യമാർക്കും സഹോദരിമാർക്കും ഭരണകാര്യങ്ങളിൽ പങ്കില്ല. അവർക്ക് കയ്യിലിട്ട് കളിക്കാനുള്ള അമ്മാരെ അല്ലമ്മ ഈ വേണാട്. നീ ദളവയാണ്, പക്ഷെ കുറെയൊക്കെ നെഞ്ചലി വേണം മക്കളെ. നെഞ്ചലി വളരെ ഉണ്ട് എനിക്ക്, അല്ലെങ്കിൽ ഇവന്റെ കൈ മുഴുവൻ മുറിച്ചുകളയാൻ പറയുമായിരുന്നു. അമ്മേ, ഇതൊരു വളരെ ചെറിയ രാജ്യമാണ്, നമ്മൾ രണ്ടുപേരും കൂടി ഭരിക്കുന്നു. അമ്മ വീട്ടുകാര്യങ്ങളും നോക്കി ഭാഗവതവും വായിച്ച് കഴിഞ്ഞു കൂടുന്നതാണ് നല്ലത്. ഈ മലൻപിള്ളയെ പോകാൻ അനുവദിക്കും മക്കളെ. ഓഹോ, അനുവദിക്കാം. കള്ളക്കണക്കെഴുതിയ തള്ളവരൽ ഇവിടെ വിട്ടിട്ട് അവൻ എവിടെയോ പോയിക്കൊള്ളട്ടെ. ഇത്തരം ശിക്ഷാക്രമങ്ങളില്ലാതെ മറ്റൊന്നും ഈ നാട്ടിന് ഇപ്പോൾ ഉപകരിക്കുകയില്ല. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കൊള്ള സർക്കാർ ജീവനമെന്നാൽ കൈക്കൂലി വാങ്ങൽ എന്നർത്ഥം. ഈ ദുർദ്ദശ അവസാനിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കച്ചേരി പിരിഞ്ഞിരിക്കുന്നു, എല്ലാവർക്കും പോകാം. Thank you.
വന്നല്ലോ. പൂക്കളെടുത്തു മാല കൊരുത്തു ദേവനു ചാർത്താൻ വന്നില്ലേ. വന്നല്ലോ. പൂജാരി വന്നില്ലേ പൂക്കളെടുക്കാൻ വന്നില്ലേ. പൂക്കളെടുത്തു മാല കൊരുത്തു ദേവനു ചാർത്താൻ വന്നില്ലേ. വന്നല്ലോ. ഭാരതത്തിന്റെ തന്നെ ശത്രുക്കളാണ്. കടപ്പാടുള്ള തുക കമ്പനി ചോദിക്കുമ്പോൾ കണ്ടില്ല
ഇല്ലാ കേട്ടില്ല എന്നാണ് അന്തസ്സ. കടപ്പാട് ആർക്കാരോട് കൊച്ചി നിലണ്ടേ? കടൽ താണ്ടി കച്ചവടത്തിന് വന്നവർക്ക് കൊല്ലത്തും കൊച്ചിയിലും പട്ടാളം കൊണ്ടിറക്കേണ്ട കാര്യമെന്ത്? ശിനാശവും കാലപ്പുഴയും കൊണ്ട് നാട്ടുകാർ നഷ്ടം തിരികെയാണ്. വെള്ളക്കാരന്മാരുടെ പള്ളയും പത്തായും മുഴിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ ഞെക്കിപ്പിഴിയാൻ തുടങ്ങിയാൽ ഈ രാജ്യം തകരും. തിരുമേനി, കമ്പനിക്കാരെ പടക്കിയാൽ രാജ്യം വളരെ എളുപ്പം തകരും. എന്നൊരു പക്ഷെ കമ്പനിക്കാരും അവരുടെ പിണിയാളന്മാരും സ്വപ്നം കാണുന്നുണ്ടാവും. തിരുമേനി, അടിയൻ മാപ്പ് നടത്തും. കമ്പനിക്കാർക്കെതിരായി യുദ്ധം ചെയ്യാൻ കൽപ്പന ഉണ്ടാകും. ആ കള്ളക്കച്ചവട സംഘത്തിന്റെ വേരുകൾ ഈ മണ്ണിൽ നിന്ന് പറിച്ചെടുത്ത് അറബിക്കടൽ എറിയാൻ അടിയങ്ങൾക്ക് കൈക്കരുത്. വേണ്ട, ഒന്നും വേണ്ട. ദളവ എങ്ങനെയെങ്കിലും അല്പം കാലാവധി കൂടെ നമുക്ക് തരുവാൻ കമ്പനിക്കാരോട് അപേക്ഷിക്കണം. തിരുവുള്ളക്കര, കമ്പനിക്കാരോട് അപേക്ഷിക്കാൻ അടിയൻ തയ്യാറി. അങ്ങനെയല്ല, ഉടനെ കൊച്ചിയിൽ പോയി മെക്കാള സാഹിബിനെ കണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പറയണം. മെക്കാളിയെ കാണാൻ വേലുത്തമ്പി പോവുകയില്ല തിരുമനസ്സേ. വേണമെങ്കിൽ അയാൾ തലക്കുളത്ത് വന്ന് എന്നെ കാണണം. തമ്പി, ഉടനെ കൊച്ചിയിൽ പോയി കേണൽ മെക്കാളിയെ കാണണം. ഇത് തലക്കുളത്ത് തമ്പിയോട് നാം അപേക്ഷിക്കുകയല്ല, ദളവ തമ്പി ചെമ്പകരാമൻ വേലായത്തോട് നാം കൽപ്പിക്കുകയാണ്. അടിയൻ, സങ്കടപ്പെടാതിരി, ഞാൻ കാര്യങ്ങളൊക്കെ ഇണക്കിയിട്ടുണ്ട്. ഒന്നുകിൽ പിള്ളേ അല്ലെങ്കിൽ പേരുത്തം. ചുറ്റും അതൊക്കെ കൈതാഴ്ത്തണം. കയ്യും കൂടെ പൊപ്പോയാലേ മംഗളകർമ്മങ്ങൾ ഒന്നും ചെയ്യാൻ ഒക്കാതെ വരും. ഇനി ഒരു കർമ്മമേ എനിക്ക് ചെയ്യാനുള്ളൂ. ഈ അന്ധക്കരണം എന്നോട് ചെയ്തതിന് എനിക്ക് പകരം ചോദിക്കണം. ദളവയാണെന്ന് കരുതി ഈ മല്ലം പിള്ള സഹിക്കില്ല. ഞാൻ കാലമാണ്. എന്ത് ഈശ്വര, കാലം പോക്കാണല്ലോ. പക്ഷേ ആണുങ്ങൾ വരുന്നുണ്ട് പകരം ചോദിച്ചു. ആര്? അഞ്ചു തെങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? അതോ നാല് തെങ്ങ? അഞ്ചു തെങ്ങ്. അവിടുത്തെ കോട്ടയിൽ കർണൻ മെക്കാളി സാഹിബ് വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി. കർണൻ മെക്കാളിയ? അതാരപ്പാ? ഇംഗ്ലീഷ് കുമ്പിനിയാർമാരുടെ എല്ലാം തലവൻ. ആവശ്യക്കാർ ചെന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കും. ദാനം ചെയ്യുന്നത് കൊണ്ടല്ലയോ കർണൻ എന്ന് സാഹിബിന് സ്ഥാനപ്പേര് കൊടുത്തിരിക്കുന്നു. കർണൻ എന്ന് കേട്ടിട്ടില്ലയോ പഞ്ചവണ്ണവന്മാരുടെ? അപ്പോ അഞ്ചു തെങ്ങ് കോട്ടയിൽ പോകാൻ തന്നെ തീരുമാനിച്ചോ? അവിടെ കർണനെ കണ്ടില്ലെങ്കിൽ ഞാൻ നേരെ കൊച്ചു. ഇന്നലെ
എന്തിന്നു മോഹം എന്തിന്നു
അതാണ് നടപടി. അസമയമായതുകൊണ്ട് ഒരുപക്ഷെ എന്നോട് കോപിച്ചേക്കുമോ എന്നും മറ്റും ഞാൻ ശങ്കിച്ചു. പക്ഷേ എന്നെ കണ്ടവിടനകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ സമൃദ്ധിപ്പിള്ള ആയിരിക്കുമെന്ന് കരുതിയില്ല. പിന്നെ ഓ, എന്നെ കളിയാക്കാനുള്ള ശ്രമമാണ്. അരമനയ്ക്കകത്ത് കഴിയുന്ന ആഭിജാത്യമുള്ള ജഗദാംബിക അമ്മ ഈ അർദ്ധരാത്രിയിൽ മറ്റാരെയോ കത്ത് കഴിയുന്നു എന്ന് വിചാരിക്കാൻ തക്ക വണ്ണം അത്രമാതേരല്ല ഈ കുഞ്ഞുനീരം. അതുകൊണ്ടാണ് സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി ഞാൻ ഇരിക്കുന്നത്. മധുരമായി പാടും. എന്തിനു വന്നു എന്ന് മനസ്സിലായില്ല. ഈ നെറ്റിയിലും മൂക്കിന്റെ അറ്റത്തും പൊടിഞ്ഞു നിൽക്കുന്ന വിയർപ്പ് തുള്ളികൾ വിളിച്ചു പറയുന്നു മനത്തിലായെന്ന് എന്റെ വരവൻ. സമ്പ്രദിപ്പിള്ള, അല്പം മര്യാദയായിട്ട് സംസാരിച്ചാൽ കൊള്ളാം. അന്ത്യയാമം കഴിയാറുണ്ട്. ഇനി അധികം സംസാരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. വീണ വായിക്കും അല്ലേ? അതിൽ തുടരുത്. തന്തികൾ വളരെ ലോലമാണ്. അല്ല, അത്ര ലോലമല്ല. ഞാൻ വീണയുടെ കാര്യം പറഞ്ഞതാണ്. ഞാൻ എന്റെ കാര്യം പറയുകയാണ്. ആണോ? എങ്കിൽ പുലത്തെ വരെ ഞാനത് കേട്ടുകൊണ്ടിരിക്കും. ഇല്ല, അതുവരെ ഇവിടെ ഇരിക്കാൻ ഒക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഭയമില്ല. ഇരുന്ന് ക്ഷീണിക്കുമ്പോൾ മയൂര മഞ്ചവും മാത്തളും മെത്തയും. അത് ആഭാസന്മാർക്കുള്ളതല്ല. ഈ രാജ്യത്ത് സമ്പ്രതിയെ ആഭാസനെന്ന് വിളിച്ചാൽ വിളിച്ചാൽ ഭയപ്പെടണ്ട. നിൽക്കവിടെ, ഭയപ്പെടണ്ട പോലും. ഞാനത്ര പേടിക്കൊടലല്ല. എന്റെ മാനം സൂക്ഷിക്കാൻ എനിക്ക് ശക്തിയുണ്ട്. മറ്റാരുടെയും സഹായം വേണ്ട. സഹായത്തിന് വേണ്ടി സായിപ്പുമാരുടെ ജോഡി ചുമക്കുന്നവർ എന്റെ തറവാട്ടിൽ നാളത് വരെ ജനിച്ചിട്ടില്ല. ഇളമപ്പുറത്ത് അതറാതെ ഞാൻ ഒന്നുകൂടി പറയുന്നു, ശക്തിക്കരുത്. നമ്മുടെ ഈ കൂടിക്കാഴ്ച ഒരു കുരുതിയിൽ അവസാനിക്കും. മാറി നിൽക്ക്. ഇല്ല, ഈ കുരുന്ന് കൈകൾക്ക് അതിനുള്ള ശക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മര്യാദയും മാനവും ഇല്ലാത്ത മൃഗമേ, നിന്റെ ചോര കൊണ്ട് ഞാൻ ഈ കിടക്കറ മെഴുകും. ഉടല് വലിച്ചെടുത്ത് ചോരം കെട്ടും. പോപ്പുറത്ത്. ഞാൻ ജഗദാംബിയെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. പരീക്ഷണം? ഒരു പെണ്ണിനോട് രാക്ഷസ, നിന്നെ പെറ്റതും ഒരു പെണ്ണാണ്. ഇറങ്ങു പുറത്ത്. പോകുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, അഭിമാനത്തോടുകൂടി അന്തപുരത്തിൽ കഴിയുന്ന ജഗദാംബിക അമ്മ ഈ അർദ്ധരാത്രിയിൽ ആർക്കു വേണ്ടി അരമർവാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. ആ കിന്നരി തലപ്പാവുകാരൻ ദളവായുടെ അറ്റം വളഞ്ഞ ചെരുപ്പുകളുടെ കറകളാ ശബ്ദം ഇനി ഒരു കാലത്തും ഈ അരമനയ്ക്കുള്ളിൽ കേൾക്കാൻ പോകുന്നില്ല. ആ കിന്നരി തലപ്പാവുകാരൻ ദളവായുടെ അറ്റം വളഞ്ഞ ചെരുപ്പുകളുടെ കറകളാ ശബ്ദം ഇനി ഒരു കാലത്തും ഈ അരമനയ്ക്കുള്ളിൽ കേൾക്കാൻ പോകുന്നില്ല. Thank you.
ഞാൻ കോഴിക്കോട്ട് പടത്തലവൻ മരക്കാരാണ്. ഞാൻ കൊച്ചിയിലെ പാലിയത്തച്ഛനാണ്. ഞങ്ങളാണെന്ന് വിചാരിച്ച കുഞ്ചിനിലം പിള്ളയുടെ ഈ കള്ളക്കൂട്ടം നിങ്ങളെ ആക്രമിച്ചതാണ്. അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മുഖംമൂടി ധരിച്ച് ഞങ്ങൾ അങ്ങയെ കാണണമെന്നാണ്. വളരെ സന്തോഷം. വരണം. ഗ്രഹിക്കാത്ത ഒന്നിനെ ആഗ്രഹിക്കുകയാണ്. അത്യാഗ്രഹം ആപത്ത് വരുത്തും. പേടിക്കണ്ട, വല്യമ്മാവൻ തിരുവനന്തപുരത്താണ്. അമ്മച്ചി പത്മനാപുരത്തും പോയിരിക്കുകയാണ്. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോ ദേവി പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, മോളെ എന്റെ കാര്യം അന്വേഷിക്കാൻ ഒരു ഉണ്ണി വന്നിട്ടുണ്ട്. ആ ഉണ്ണിയെ നീ പറയൂ. നല്ല കാര്യമായി. ചുറുചുറുപ്പോടെ വർത്തമാനം പറയുന്ന വാഗ്വിലാസിനി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ആ പറയൂ. ആ ഉണ്ണിയെ നീ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. ദേവി, എല്ലാം അറിയുന്ന നീ എന്തിനിങ്ങനെ കൽപ്പിച്ചു? നമ്മുടെ ഈ സ്നേഹം ദളവ അദ്ദേഹം അറിയുകയാണെങ്കിൽ. തറവാടിന്റെ മാനം കെടുത്താൻ പറഞ്ഞിരുന്നത് അക്കഴുത്തിനുച്ചു കളി നിലത്തിരുത്താതെ ലാളിച്ചു വളർത്തിയതിനുള്ള ശിക്ഷ. നിന്റെ മുഖമൊന്ന് പാടിയാൽ എന്റെ സർവശക്തികളും സ്തംഭിച്ചു പോകുമായിരുന്നു. എന്റെ മുഖത്തു തന്നെ നീ കരിവാരി തേറ്റലിലൂടെ. ശ്രീരാലക്ഷ്മി അല്ല തെറ്റുകാരി, ഞാനാണ് തെറ്റുകൾ ചെയ്യുന്നത്. തലക്കുളത്ത് തറവാട്ടിലല്ലടാ. ഞാനാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നീ നീ ഇവനെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അതിനുള്ള ധൈര്യം നിനക്കുണ്ടായി. തറവാടിന്റെ അന്തസ് കളഞ്ഞു വിളിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നിമിഷം തോറും ഞാൻ നിന്നെ കുറിച്ച് സ്വപ്നം കാണുകയാണ്. നിറപ്പകിട്ടുള്ള സ്വപ്നങ്ങൾ. നാട്ടുകാർ ഒന്നടങ്കം വാഴ്ത്തുന്ന തലക്കുളത്ത് തറവാട്ടിലെ സീതാലക്ഷ്മി തങ്കച്ചിയുടെ രൂപം കണ്ട് ഞാൻ തന്നെത്താൻ അഹങ്കരിച്ചു. തങ്കഫലവും ദയവായി എന്നെ ഒന്ന് പറയാൻ അനുവദിക്കാം. നിന്നെ ജയിക്കാൻ ഞാൻ അനുവദിക്കുകയടാ. എന്നെ വെട്ടിക്കൊന്നു വല്യമ്മാവ. അദ്ദേഹം പരമസാധ ശുദ്ധഗതിക്കാരൻ. ദേവിയത് പോകും, എനിക്ക് മാപ്പ് തരും. പോകണം. എന്റെ ദേവി, ഞാൻ എന്തിനു ജനിച്ചു? നീ ജനിക്കണം എങ്കിൽ മാത്രമേ നാട്ടുകാരനെ പുച്ഛിക്കൂ. കരക്കാർ തലക്കുളത്ത് തമ്പിമാരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പൂ. ഇത്രമാത്രം അതിര് കടന്ന് സ്നേഹിക്കണ്ടായിരുന്നു. പൂക്കൾ പറിക്കാൻ ഇറങ്ങുമ്പോൾ എന്റെ നെഞ്ചു തുടിക്കും. കയ്യിൽ മുള്ളു തറയ്ക്കുമോ കാൽ വഴുതി വീഴുമോ എന്തെല്ലാം ഭയന്നു. വല്യമ്മാവ, എന്റെ അച്ഛനും അമ്മ എല്ലാം എന്റെ വല്യമ്മാവനെ. ആ വല്യമ്മാവൻ ഇതെല്ലാം സഹിക്കാൻ ഒക്കുമോ കുഞ്ഞെ? തിരുവിതാംകൂട്ടിൽ നാളെ ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു കല്യാണം നടത്തിയാണ് അനന്തരവളെ പല്ലക്കലേറ്റി അയച്ചതെന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് കേട്ട് ഉള്ളുകുളിയാൻ നിന്റെ ഈ വല്യമ്മാവൻ കൊതിച്ചിരിക്കുകയാണ്. എന്റെ ആകാശക്കോട്ടയെ കുരുന്ന് കൈകൾ കൊണ്ട് ഇടിച്ച് തകർത്ത് കളയരുത്. തകർത്ത് കളയരുത് കുഞ്ഞെ. പിന്നെ ഈ വല്യമ്മാവൻ ജീവിച്ചിരിക്കില്ല. പെണ്ണാണല്ലോ കരിങ്കാലി ഭദ്രകാളി ഒക്കെ പോലെ മെക്കാളി. ഞാനല്ല മെക്കാളി സൈ. കർണ മഹാപ്രഭു രക്ഷിക്കണേ. സായുവിനെ കാണിതാ ഓണക്കാഴ്ചയായി വന്നു. സ്വദേശം സ്വന്തം രാജ്യം എവിടെ? സൂക്ഷിച്ച് സംസാരിക്കണം.
പൊന്ന് സായിപ്പേ, ദളവ വേലിത്തമ്പി കാരണം ഞങ്ങൾക്ക് നാട്ടിൽ കിടന്നു കൊടുക്കാൻ വയ്യ. ഞാൻ അന്നേ പറഞ്ഞു മുട്ട മോട്ടിച്ച് തുപ്പിക്കാത്ത് വെക്കരുതെന്ന്. തലയിലെ ചൂട് കൊണ്ട് കോഴിക്കുഞ്ഞായി പോയി. എളുപ്പം സൂപ്പിട, സായിപ്പ് ഇപ്പൊ വരും. ഏത് സായിപ്പ്? ഇയാൾ ഇവിടുത്തെ കുസിനിക്കാരൻ, പോഞ്ഞിക്കാരൻ പത്രോസ്. കരച്ചിലും പിഴച്ചിലും കണ്ട് കഷ്ടം തോന്നി വെക്കാളി തൊരു ഒരു ജോലി കൊടുത്തപ്പോ സായിപ്പിന്റെ കുപ്പായം എടുത്തിട്ടങ്ങ് അഭിനയമ. അയ്യോ, ഞാൻ എന്തിനും മണ്ടൻ. അപ്പൊ നീ ഇവിടുത്തെ കുസിനിക്കാരൻ അന്വേഷണം. നല്ല മനസ്സിനെ തല്ലല്ലേ. അവന്റെ ബോഡീസിൽ തൊടാതെ എനിക്ക് ടച്ചിങ് സീൻ കണ്ടാൽ സായിപ്പില്ല. വെടിവെക്കാൻ പോകുന്ന സായിപ്പാ, വേറെ റൊട്ടി സൂപ്പും തയ്യാറാക്കണം. നേരെ വരുമ്പോഴി ഇനി എനിക്ക്
അതെനിക്കും സാധ്യമല്ല ലക്ഷ്മി. ഞാൻ നിമിഷം തോറും മരിക്കുകയാണ്. ലക്ഷ്മിയുടെ ജീവിതത്തിൽ ഞാനൊരു ധൂമകേതുവായി ഇടയ്ക്കും. അങ്ങനെ പറയരുത്. ശുദ്ധനായ അങ്ങി ഞാനാണ് വേദനിപ്പിച്ചത്, ഞാനാണ് ദ്രോഹിച്ചത്. ഭക്തി ദോഷിയായി ഞാൻ. എന്തൊക്കെയോ സ്വപ്നമുണ്ടോ? സ്വപ്നം കണ്ടത് ഞാനാണ്. ഞാൻ വെറും നിസ്സാരനാണ് ലക്ഷ്മി. പണവും പ്രതാപവും ഉള്ളൊരു ഇല്ലമല്ല എന്റെ. തലക്കുളത്ത് കൊച്ചുതങ്കച്ചിയുടെ നേരെ നോക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. പണവും പ്രതാപവും ഞാൻ പിച്ചവച്ച് ചാടുരുട്ടി നടന്നത് തങ്കവരാഹൻ വിതറെ തളത്തിലാണ്. പൊന്നിന്റെ നിറം കണ്ടു കണ്ട് എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. പണത്തിൽ എനിക്ക് ആശയില്ല, പ്രതാപത്തിൽ തീരെയില്ല. എങ്കിലും നാം രണ്ടുപേരും രണ്ട് ലോകത്തുള്ളവരാണ്. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണത്? കഴിഞ്ഞതൊക്കെ മറക്കുക. ഇല്ല, വേണാട്ടിലെ ദളവയുടെ അനന്തരവളാണ് ലക്ഷ്മി, അതും മറക്കരുത്. ഈ രാജ്യത്തിലെ ഏറ്റവും പ്രതാപിയായ ഒരു വരൻ പല്ലക്കിലേറി പഞ്ചവാദ്യത്തോടെ വരും. ആ രംഗം കാണാൻ ഞാൻ കൊതിക്കുകയാണ്. അന്ന് നിങ്ങളായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദേവിക്ക് മുഴുക്കാപ്പ് ചാർത്തി ഒരത്രം പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കും ലക്ഷ്മി. ലക്ഷ്മി, ലക്ഷ്മി, ഞങ്ങളുടെ
നെയ്യം നിന്റെ കുടുംബവും അന്റെ പോകാം. ആൻഡമാനിൽ നിന്റെ തന്തവും പേടിപ്പിക്കുന്നു. ഞാൻ പിറന്ന മണ്ണിൽ നിന്ന് എന്നെ മാറ്റി വന്നു. അത് മറുനാട്ടിൽ പിറന്ന താൻ മെക്കാളി ഇത് വേൽത്തമ്പിയാണ്. ജാഗ്രത. യു ഹാവ് ചലഞ്ച്ഡ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ യുവർ കമ്പനി. യുവർ ഹൈനസ്, ഐ മസ്റ്റ് വാൺ യു ടു ഫേസ് ദ കോൺസിക്വൻസസ് ഓഫ് യുവർ ആക്ഷൻസ്. ബി പ്രിപ്പയർഡ്. താങ്ക് യു. ഗോഡ് അച്ഛൻ ഹട്ട്. This is ABCD coming, Cochin Pekali residency coming, Johnny Cochin. Ayyo, Malayalam arinjuda thayo. കുറച്ച് കുറച്ച് അറിയാം. ഞാൻ വൈദ്യുതി കുട്ടിയാണ്. ഒരുമാതിരി അതിരിക്കട്ടെ. കൊച്ചി പോയിട്ട് എന്തായി? കാര്യം സാധിച്ചോ? മൈ ഡാർലിംഗ് ജാനകി, കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിച്ചു. അത്ര തന്നെ. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലവരല്ല ഈ വെള്ളക്കാര്. മഹാചീത്തകളാണ്. നാട്ടുകാർ ആരെങ്കിലും ചെന്നാൽ ഉടനെ തട്ടി കുച്ചിനെ കേട്ട് കേട്ടു. ആ ഒരു വിശേഷം, നമ്മൾ രാവിലെ കഴിക്കുന്നത് ദോശ, ഇഡ്ഡലി, പുട്ട്, കാപ്പി, ചായ ഒക്കെ അല്ലേ? പക്ഷെ സായിപ്പുമാര് കഴിക്കുന്ന ഇതൊന്നുമല്ല. പിന്നെ അവര് രാവിലെ തിന്നുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. അതല്ലേ അവര് വെളുവിളാന്നിരിക്കുന്നത്. വെളുവിളാന്നിരുന്നോണ്ടായോ ജാനു? അകം സർവത്ര കറുപ്പാണ്. നമുക്ക് അവരുടെ ചങ്ങാത്തം പറ്റിയതല്ല. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കുച്ചി പോണ്ടാന്ന്? കേട്ടോ, ഇപ്പോഴോ അങ്ങും ഇല്ലാതായി ഇങ്ങും ഇല്ലാതായി. പക്ഷേ ഹിമാലയമുണ്ട്, അത് ഞാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ അങ്ങ് ഭംഗം വന്നു, അത് ഞാൻ സഹിച്ചു. താഴ്ബലത്തിലല്ലോ എന്തിനാമാരുടെ അവിടെ പോയി. ഇവരെന്നെ കൊണ്ട് ദോശ ഇടിച്ചു, അത് ഞാൻ സഹിച്ചു. ഇനിയും ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നത് എനിക്കും മോശം, നാട്ടുകാർക്കും മോശം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോണു? ഒരേ ഒരു മുഴം കയറോ കാഷായ വസ്തു ഞാൻ സന്യസിക്കാൻ പോകും. മനുഷ്യന്റെ ദുഷ്ടവിചാരം കണ്ടില്ലേ, സന്യസിക്കാൻ പോണു പോലും. എന്നാലും സംബന്ധം ചെയ്യാൻ പോണെന്ന് പറയാൻ നാ കാടുന്നില്ല. ഈ ജന്മത്തെനിക്കത് സാധ്യമല്ല ജാനു. ഒന്നാമത് എന്റെ വിരലൊന്ന് പോയി, രണ്ടാമത് ഞാനൊരു വീരനല്ല. ഇനി എന്നെ ആർക്ക് വേണം? ഇനി എന്നെ ആര് കൈയേക്കും? കളിയല്ല തുണി വാങ്ങാൻ കാശില്ല, കല്യാണം കളിയല്ല തുണി വാങ്ങാൻ കാശില്ല. കൊല്ലാപ്പ എനിക്ക് വേണ്ട ജാനകി, ഉന്നാരമൊന്നും വേണ്ട. ണി സുഗിരം കൊടുത്താ മതി, പൊന്നമ്മിണി സുഗിരം കൊടുത്താ മതി. ഒന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവും നിങ്ങൾ മതി, പൊരു
നാട്ടിന് വേണ്ടിയാണ്. കമ്പനിക്കഴുകന്മാർ വേണാടിന് മീതെ വട്ടം ചുറ്റിപ്പറക്കുകയാണ് തിരുമേനി. ഏത് നിമിഷവും അവർ ഈ കൊച്ചു രാജ്യത്തെ രാഞ്ചിക്കൊണ്ടു പോകും. ഞങ്ങൾക്ക് ആർക്കും ആ ഭയമില്ല. നിങ്ങൾക്ക് പിറന്ന മണ്ണിനോട് കൂറില്ല. തിരുവിള്ളക്കേടുണ്ടാകരുത്. മക്കാളി സാഹിബ് വെറും വെള്ളക്കാരനല്ല. അല്ല, പാമ്പുകളിൽ വെച്ച് പത്തിയുള്ള പാമ്പിന് വിഷം കൂടും. അതുപോലെ ധരമാരിൽ വെച്ച് റെസിഡന്റ് ധരിക്കും. മെക്കാളി സായനോടുള്ള അരിശം ദളവായ്ക്ക് ഇനിയും തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. അന്ന് തമ്പി കണക്കിലേറെ ശകാരിച്ചിട്ടും സായിപ്പ് നമ്മെ സലാം ചെയ്തിട്ടാ പോയത്. ശ്രീ പത്മനാഭന് തൃപ്പണിദാനമായി കൊടുത്ത മണ്ണാണ് ഇതിന് മനസ്സ് ചെയ്ത്. ജനങ്ങളുടെ കണ്ണുനീരും സായിപ്പും മരണ മദ്യവും ഒരുമിച്ച് വീണ് ഈ മണ്ണ് നനഞ്ഞാൽ ആ നനഞ്ഞ മണ്ണിൽ കുടിമരങ്ങളോ കൊട്ടാരങ്ങളോ കോട്ടക്കൊത്തളങ്ങളോ നിലനിൽക്കുകയില്ല. തിരുമേനി, വരാൻ പോകുന്ന ഒരു ഭീകരനാശത്തികാരിയൻ കൺമുമ്പിൽ കാണുകയാണ്. രാജ്യത്തിന്റെ സർവൈശ്വര്യങ്ങളും കൈവരുത്താൻ കടമപ്പെട്ട സർവാധികാരിക്കാരന്മാരെ, ചോട് കൊടുത്തും പുറംനാടിനെ രക്ഷിക്കേണ്ട പടത്തലവന്മാരെ, നിങ്ങൾക്കാർക്കും ശബ്ദമില്ലേ? ഇഞ്ചുനീലമ്പിള്ളിയുടെ വാക്കിനൊത്ത് ഈ അപകടസന്ധിയിൽ നിങ്ങളും തലയാട്ടുകയാണോ? ഇതാ കൊച്ചിയിലെ പാലിയത്തച്ഛനും കോഴിക്കോട്ടെ കപ്പിത്താൻ മരിക്കാറും നമ്മോടൊന്നിച്ച് ഈ കൊള്ളക്കാരെ കേരളത്തിൽ നിന്നും തുരത്താൻ ഇനി ഒരിക്കലും വരാത്ത വണ്ണം ആട്ടിപ്പായിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. തിരുവുള്ളം പ്രസാദിക്കണം, പടനീക്കത്തിന് കൽപ്പന വരണം. നാം ഒരു നിമിഷം താമസിച്ചാൽ അത്രയും പ്രയാസവും കൂടും. ഈ പടനീക്കം നമുക്ക് വേണ്ടി മാത്രമല്ല തിരുമേനി, ലക്ഷക്കണക്കിനുള്ള നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അവരുടെ മണ്ണും മഹിമയും പൊന്നും പുരളും കാത്തു സൂക്ഷിക്കാനാണ്. ഇതിനെല്ലാം ഇത് നമ്മുടെ പെൺകുടിമാരുടെ മാനം കാപ്പാറ്റാനാണ് തിരുമേനി. തിരുവുള്ളം ഉണ്ടായാലെ അനുഗ്രഹിച്ച് യാത്രയാക്കണം. ദളവായുടെ ഈ എടുത്തുചാട്ടം നമുക്ക് നാടിനും ആപത്തുണ്ടാക്കും. കുഞ്ചുനീലൻപിള്ള പറഞ്ഞതാണ് പരമാർത്ഥം. കമ്പനിക്കാർ നമ്മുടെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. അടിയൻ ചങ്കുപൊട്ടി പറഞ്ഞ സത്യങ്ങളിൽ ഒരക്ഷരം പോലും കൽപ്പിച്ച് വിശ്വസിക്കാൻ ദയവുണ്ടായില്ല. ഇല്ല, എന്റെ വാക്ക് കേൾക്കാൻ ഇവിടെ ആരുമില്ല. എന്റെ നാടെ, മലനാടിന്റെ മംഗല്യത്തിനൊരു പൊട്ടിത്തെറിയാൻ കൽപ്പിച്ച് കൂട്ടു നിൽക്കുന്നല്ലോ തിരുമനത്തെ. ദളവായ്ക്ക് പോകാം. അടിയൻ, യു സീ ജെന്റിൽമൻ, ദി ഡിവാൻ ഓഫ് കൊച്ചിൻ. What is his name, O Mane? Paliyathachan. Ah, yes, Paliyathachan. And the captain of the native navy are very likely to come this way. Alle, O Mane. Kozhikode kappal pada idu bayi varum. Anganeyanu dalavayum mattum aalavichu urathirikkunnu. Ennal nammal avare cherukkam. We will send our navy to block their passage. Major Gadgil, note this place marked in circle. Avudutha janangalellam Veluthambikku ediraan. Very good. Omani is right. Subayan, send some immediately. Saipa balam kudutha avare bachathilakkum. Omani, engane nammude butti? Kolla, jodikkanundo. Butti rakshasanalle Saipu. Thank you, thank you. You're a jolly good fellow, Mr. Omani. Major Gadgil, with their help, and of course, with the help of our most beloved Omani, we can easily reach this place. So what is this place, Omani? Pattanamthitta. Ah, yes. Patanam Tata. But the most important place is here. I know Saipinariyam. Udayagiri. Avadeyalle Veluthambi vedimarunum tupakiyum vechikkunnathu. Uttarav. Kure aaruvamuliyil undu. Major Gadgil, remember, the mountain pass Arambole. Your Excellency, it is aaruvai muli. Shut up. I don't care whose muli it is. It is this place from where the Dewa is getting iron ore for his gunpowder. So we must capture this place at any rate. This is what they call Lajana, the gallery of Travancore. ഈ പ്രദേശം മുഴുവൻ വേലുത്തമ്പിക്ക് വേണ്ടി മരിക്കും. ഇനി അവർ മരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അവരെ കൊടുക്കും. Gentlemen, after taking these places, we march straight to the capital. ജഗദാംബിക ഇങ്ങോട്ട് വരുന്നതെല്ലാം അവിചാരിതമായിട്ടാണല്ലോ. ഇല്ല, ഈ വരവ് കരുതിക്കൂട്ടി തന്നെയാണ്. ഈ ചിരി സാക്ഷാൽ ചിരിയല്ല. അങ്ങയുടെ വേദന ഞാൻ അറിയുന്നുണ്ട്. കിന്നരി അണിഞ്ഞ കരിങ്കല്ലുകളോട് അങ്ങ് കരളുപൊട്ടി അപേക്ഷിക്കുന്ന രംഗവും ഞാൻ കണ്ടു. എന്ത് ചെയ്യാം? എന്റെ വാക്ക് ആരും ചെവിക്കൊണ്ടില്ല. നെക്കാളി മിത്രമാണെന്നാണ് ശുദ്ധനായ തിരുമേനി ഇപ്പോഴും വിശ്വസിക്കുന്നത്. പൊന്നുതമ്പുരാന്റെ തെറ്റിദ്ധാരണ ഞാൻ എങ്ങനെ മാറ്റും?
അതിനെന്ത് തെളിവാണ് ഞാൻ കാണിക്കേണ്ടത്? മെക്കാളി മൃഗമാണ്, പക്ഷെ മഠയനല്ല. കനകം വിളയുന്ന ഭൂമിയെ കൂടി കമ്പനിക്കൂടി കീഴിലാക്കാൻ അയാൾ കരിക്കൽ ഇതിനകം ശേഖരിച്ചിരിക്കും. അത് തിരുമനസിനും സേവകന്മാർക്കും അവരുടെ വാലാട്ടികളായ നാട്ടുപ്രമാണികൾക്കും ബോധ്യമാകണ്ടേ? അംബിക അമ്മ വേറെ എന്തോ ചിന്തിക്കുന്നു. എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ അത് നേരിട്ട് തൃക്കൺ പാർക്കുമ്പോഴെങ്കിലും തിരുവുള്ളം മാറിയേക്കും എന്ന് അവിടുന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആശിക്കുന്നു. എന്നാൽ തെളിവ് കിട്ടും. എങ്ങനെ? ആരെങ്കിലും കൊണ്ടുവരും. ഇല്ല, അത് സാധ്യമല്ല അംബിക അമ്മ. വൈക്യവും പാലിത്തച്ഛനും അതിനുവേണ്ടി പലവരു പാടുപെട്ടു, സാധിച്ചില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നമ്മെ പോലെ അല്ല വെള്ളക്കാർ, അതിസമർത്ഥന്മാരാണ്. വൈക്കം പത്മനാഭപിള്ളയ്ക്കും പാലിയത്തച്ഛനും സാധിക്കാത്തത് മറ്റൊരാൾക്ക് സാധ്യമായ എനിക്ക്. അംബികമ്മേ, എന്താങ്ങുന്നു? ഞാൻ വീമ്പളക്കുന്നതല്ല. അങ്ങനെ അത്ഭുതത്തോടുകൂടി എന്നെ നോക്കുകയും വേണ്ട. വീരപുരുഷന്മാരെ കൊണ്ട് സാധിക്കാത്തവർ ഒരു സ്ത്രീ നേടിയെന്നവരും അനേകം രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്ക് അവൾ കാരണക്കാരിയായിട്ടുണ്ട്, അതുപോലെ തന്നെ തകർച്ചയ്ക്കും. ഇതാ ഞാൻ ഈ മുദ്രവാൾത്തൊട്ട് സത്യം ചെയ്തുകൊണ്ട് പോവുകയാണ്. അവിടത്തേക്ക് വേണ്ടി ഈ ജീവൻ ബലിയർപ്പിക്കാൻ എന്റെ ആത്മാവ് കൊതിക്കുകയാണ് അങ്ങനെ. അംബികമ്മേ, ഈ ജീവൻ വിലയേറിയതാണ്, അത് എന്നെ പോലുള്ള ഒരു നിസ്സാരന് വേണ്ടി ബലിയർപ്പിക്കരുത്. പക്ഷേ ഈ രാജ്യത്തിന്റെ ഭദ്രതയ്ക്കായി വേണ്ടി വന്നാൽ അതും ചെയ്യണം. അതിൽ കൂടുതൽ മഹത്തായ ഒരു അന്ത്യം മനുഷ്യനായ നമുക്ക് വരാനില്ല. ദളവാ പട്ടമല്ല ദേവേന്ദ്ര പട്ടം കിട്ടിയാലും ഈ നാലേട്ടിൽ കഴിയുന്നത്ര സുഖം വല്യമാൻ ഉണ്ടാവില്ല. അതെവിടെ നിന്നുണ്ടാവും? അവ സമയാസമയം ഊണ് കഴിക്കുന്നോ എന്തോ ആര് കണ്ടു? ദളവാ കച്ചേരിയിലും മടപ്പള്ളിയും പാചകക്കാരുമുണ്ട്. അവരെ പോവാൻ പറവുള്ളേ. അമ്മ വെച്ച് അനന്തരവള് വിളമ്പി കൊടുക്കണം, എന്നാലേ വേലായതിന് തൃപ്തിയാകും. വല്യമാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം ഒന്നും പറഞ്ഞയച്ചില്ലേ? താമസിയാതെ വരും കുഞ്ഞെ, നിങ്ങൾ ആരും വിഷമിക്കരുതെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു. എങ്ങനെ വിഷമിക്കാതിരിക്കും? എന്നാലൊരു ജീവായി എങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചുകൂടെയോ? പൂവൻ കുറന്തലും അമരിയല ഇട്ട് എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട്. ദിവസം 25 28 28 എന്റെ പിള്ള പോയി വേലായതിനോട് പറയണം ഒന്ന് ഇത്രയുടെ മരം വന്നേച്ചു പോവാൻ. അവനെ ഒരു നോക്ക് കാണാൻ എന്റെ കണ്ണ് കൊതിക്കുന്നു. മനുഷ്യൻ കല്ലോ ഇരുമ്പോ ആണോ? ഇരുന്ന ഇരുപ്പി അങ്ങ് കണ്ണടച്ചു പോയാൽ തുള്ളി വെള്ളം ഒഴിക്കാൻ എന്റെ വേലായതിനടുത്ത് വേണ്ടയോ? എന്നെ മലടിയാക്കല്ലേ സുബ്രഹ്മണ്യ സ്വാമി, രാംപറവിയെ തരണേ എന്ന് നെഞ്ചു നേറി പ്രാർത്ഥിച്ചുകൊണ്ട് 41 ദിവസം കുമാരകോവിലിൽ പോയി നിർമ്മാല്യം തൊഴുതു പെറ്റതാ അവനെ. അതിനിപ്പോ എന്ത് കുറവ് വന്നു അമ്മച്ചി? കൊള്ളാം, നമ്മെ പോലെ ഭാഗ്യമുള്ളവർ ആരുണ്ട്? ഈ രാജ്യം ഭരിക്കുന്ന ദളവ അമ്മയല്ലേ അമ്മച്ചി? എന്നാല് മനസ്സിനടങ്ങിയ ഒരു കൊച്ചു പെണ്ണിനെ കൊണ്ടുപോവാന്ന് പറഞ്ഞാല് അവൻ കേട്ട ഭാവം നടിക്കൂ. ഈ അനന്തരവളുടെ കല്യാണത്തിന് ശേഷമേ അത് ആലോചിക്കുള്ളൂ. അതും നടക്കുന്ന ലക്ഷണമില്ല. ഞാൻ ചിലതെല്ലാം കേട്ടു. അണ്ണൻ കമ്പനിക്കാർക്കെതിരാണല്ലേ? തട്ടലുള്ള നാട്ടുകാരെല്ലാം ആ കള്ള പരീക്ഷകളോട് എതിരാണ് കൊച്ചു തമ്പി. നാട്ടുകാരും അവസാനം കാണുകയില്ല. മറ്റൊന്നും വിചാരിക്കരുത്. ഇന്ന് അണ്ണന്റെ നിഴൽ പോലെ നിൽക്കുന്ന വൈക്കം പോലും അവസാന നിമിഷത്തിൽ ഒരുപക്ഷെ അണ്ണന്റെ കൂടെ ഉണ്ടായില്ലെന്ന് വരും. അന്ന് കൂടെ പെടുന്ന ഞാൻ മാത്രം കാണും. എന്റെ ഭരതേ, തലക്കുളത്ത് തറവാടിന്റെ നിറവിളക്കാണ് വേലായത്. നിനക്ക് വീരാളിപ്പട്ടും വെള്ളിവിളക്കും നടക്കി വെച്ച നിന്റെ വൈതൽ അവനെ കാപ്പാറ്റേണ്ടത് നീയാണ് അമ്മേ. Thank you.
Answer, dinner. Carry on. Ladies and gentlemen, you may all retire. The party is over. Good night. Come in. Sit down. What a marvelous beauty, my darling. Yes, darling. I chill, body. Nini and shoot either. Either Peter Sahib in the Harian. No. Even Kuchinikari Raveka. I, Private Secretary, Excellency Macaulay. Yan Sahib in the Valangai. Valangai. Yan Ponikarakar and Patrasa. Hey, Rebecca! Shut up, Bob. Excuse me, dear. Shavichala. സാരമില്ല, കൊച്ചു സാഹിബിനെ കാണാൻ ഇടയായത് എന്റെ ഭാഗ്യം. പീറ്റർ സാഹിബ് എനിക്ക് വേണ്ട. താങ്ക് യു. Thank you. Peter Sahib, ponnu mudi. Thank you. Then no fire area ingane kudikkada. Fire area kudicha? Onnumilla manasariya jattolu. Nee podi swargathile katturum bagada. I love എനിക്ക് നിങ്ങളോട് സന്തോഷം. എനിക്ക് അതിലേറെ സന്തോഷം. താങ്ക് യു. എന്നെ വിശ്വസിക്കൂ. വിശ്വാസമുണ്ടെങ്കിൽ അപ്പോൾ പീറ്റർ സാഹിബ് മക്കളി സാഹിബിന്റെ വലങ്കയാണല്ലേ? ഞാനില്ലെങ്കിൽ അപ്പോൾ പീറ്റർ സാഹിബിന് ഇവിടുത്തെ രഹസ്യങ്ങൾ എല്ലാം അറിയാം അല്ലേ? എല്ലാം അറിയാം.
ഇപ്പോൾ ഈ രാജ്യം പിടിച്ചടക്കാനുള്ള പ്ലാൻ ശരിപ്പെടുത്തി കൊടുത്തതാരാ? അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി ചുരുട്ടി വെച്ചതാരാ? മിസ്റ്റർ പീറ്റർ. ഓഹോ, പരദേവത, എന്തൊരു ബുദ്ധിയുള്ള കൊച്ചു സായിപ്പ്. അത് പത്രമായി ഇരുമ്പ് വെട്ടിയിൽ വെച്ച് പൂട്ടിയതാരാ? മിസ്റ്റർ പീറ്റർ. അപ്പോൾ താക്കോലും ഈ സായിപ്പിന്റെ അടുത്ത് തന്നെ കാണുമല്ലേ? നോ, താക്കോൽ എപ്പോഴും മക്കാളി സായിപ്പിന്റെ കയ്യിൽ തന്നെ കാണും. താ ഈ പോക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോ ഇനി നമ്മുടെ കാര്യം പറയാം. നാളെ പോയാൽ മതി. മതി മതി, നാളെ ഒരുമിച്ച് ഡാൻസ് ചെയ്യാം. എനിക്ക് സായിപ്പുമാരുടെ ഡാൻസ് എനിക്കറിയാം. വെരി ഈസി, ഞാൻ കാണിച്ചു തരാം. ഇന്ന് നല്ലതാക്ക, ഇന്ന് നല്ല ജോക്ക, ഇന്ന് നല്ലതാക്ക. വീണാ പോള മൂക്ക, ഇന്ന് നല്ലതാക്ക. ാരായണ ചെട്ടിയെ ഉടനെ മുട്ടയടിച്ച് ചെവിയറത്ത് മുഖത്ത് ചെമ്പുള്ളിയും കരിമ്പുള്ളിയും കുത്തി ആരും അവിടെ കിടത്തട്ടെ. ഈ മറ്റു തരേണ്ട വസ്തുവകകളെല്ലാം ഇന്ന് തന്നെ സർക്കാരിലേക്ക് കണ്ടുകെട്ടി ഇയാളെ ആജീവനാന്തം തടവിലിട്ടെ. അയ്യോ, ജഗദാംബിക, 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 ഞാൻ ഭാഗ്യവതിയാണ്. ഈ മുഖം ഞാനിനി കാണുകയില്ലെന്ന് വിചാരിച്ചു. തിരുമനസുകൊണ്ട് തൃക്കൺകുളിരെ കാണട്ടെ. എനിക്കൊരു വേദനയുമില്ല. മെക്കാലിയുടെ വെടിയുണ്ട്. എനിക്കേറ്റില്ല.
ജഗദാംബികെ, ഞാൻ അന്നേ പറഞ്ഞു സാഹസത്തിന് ഉരുമ്പടരുത് എന്ന്. എന്റെ ജീവൻ നാടിന് വേണ്ടി നാട് ഭരിക്കുന്ന ദളവ. പത്മനാഭ, ഈ പുണ്യപതിയുടെ ശവശരീരം പച്ച പല്ല കിടച്ച് തുപ്പാക്കി താഴ്ത്തി പിടിച്ച പുള്ളിപ്പട്ടാളത്തിന്റെ അകമ്പടിയോടുകൂടി നടമാറ്റി വിരിച്ച് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകൂ. Thank you.
Ah!
പക്ഷെ അവയൊക്കെ വടക്കും മുഖത്തും തെക്കും മുഖത്തുമുള്ള പടപ്പാളെ
പാളയങ്ങളിലേക്ക് അയച്ചു വിളിക്കും. അതെ, തുപ്പാക്കികളി ഇനി ഇവിടെ ഇല്ല. നിങ്ങൾ എല്ലാവരും നാട്ടിൽ പോയി സമാധാനമായിരിക്കും, അതാണ് നല്ലത്. ചതിച്ചത് നമ്മയാണ്. അടിയും തിരുമനസിനെ ചതിച്ചു വന്നു. കമ്പനിപ്പട പാഞ്ഞു വരുന്നത് നമ്മുടെ തർക്കം. മെക്കാളസായി ഈ അരമനയ്ക്കകത്ത് വരും. നമ്മുടെ സിംഹാസനം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടേക്കും. പക്ഷേ തമ്പിക്ക് അതൊരു നഷ്ടമല്ല. സമസ്താവരാജങ്ങളും ഏറ്റുപറഞ്ഞ് വെള്ളക്കാരന്റെ കാലുപിടിക്കേണ്ട ഗതികേട് നമുക്ക് വരുത്തി വെച്ചല്ലോ തമ്പി. കുറ്റമേൽക്കേണ്ടതും മാപ്പിരക്കേണ്ടതും ദളവായല്ലാതെ മറ്റാരുമല്ല. ഉപദേശം കേൾക്കാതെ കൊടുന്തനമെ പെരുമ്പറയടിച്ച് പോരിറങ്ങിയത് ആരും? ഞാൻ തലക്കൊളുത്തു വരും തമ്പി. കൽപ്പിച്ച് തിരുവുള്ളം കലങ്കരുത്. തിരുമനസിലെ ഒരു ദോഷവും വരികയില്ല. അധികം കാരണം അത് ഉണ്ടാവുകയുമില്ല. ഇതാ അടിയൻ തൃപ്പാദത്തിൽ ഈ ഓല സമർപ്പിക്കുകയാണ്. കമ്പനിക്കാരുമായുള്ള യുദ്ധത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും അടിയൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കുറ്റവാളി അടിയൻ, അടിയൻ കുറ്റവാളി. ശ്രീ പത്മനാഭൻ എന്റെ പൊന്നുതിരുമേനിയെയും എന്റെ നാടിനെയും കാത്തു രക്ഷിക്കട്ടെ. പട നടത്തുന്ന വേലായുധന് ഒരാപത്തും വരാതെ കാപ്പാറ്റണേ. പല്ലും അവനെ കാത്തുള്ളനെ രാജരാജേശ്വരി. അവനെ ഒരു നോക്ക് കാണാൻ എന്റെ കണ്ണു കൊതിക്കുന്നു പത്മനാഭ. അമ്മ മോനെ, അമ്മ കരയാതിരിക്കണം. എല്ലാവരെയും സമാധാനപ്പെടുത്തുന്ന അമ്മയാണോ ഇങ്ങനെ കരയുന്നത്? മഹാഭാവിയാണ് എന്റെ കുഞ്ഞിനെ വിട്ടിരുന്നത്. അയ്യോ, എനിക്ക് ചോര കാണാൻ വയ്യ. ശത്രുക്കൾക്ക് നേരെ തലക്കുളത്ത് വന്ന് ഈ കിഴവിയാൻ വേണ്ടി ഉറക്കി അരിച്ച തീർത്തുണ്ടായിരുന്നു. ഈ മുറിവുകൾ സാരമില്ലെന്നേ. ഓരോന്നും പെറ്റവയറിനും പിറപ്പിച്ചുടലിനും എന്നൊരു പിറന്ന നാടിനു വേണ്ടി നമ്മുടെ കാരണവന്മാർ തലവരെ കൊടുത്ത് വീരസ്വർഗത്ത് പോയവനാണ്. തലക്കുളത്ത് വള്ളിയമ്മ പിള്ള തങ്കച്ചി തന്നാട്ടിനു വേണ്ടി തല കൊടുക്കാൻ തമ്പിയെ വിട്ട വീരമാതാവാണ്. നാട്ടുകാർ ഒന്നിറങ്കം പാടുത്തുവമ്മ. എങ്കിലും ഇങ്ങനെ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന നിന്നെ കണ്ട് പെറ്റതല്ല ഇവിടെ കരൾ പൊട്ടിപ്പോണ്ടാ മക്കളെ. കൊച്ചുനാളി പോലെ നിനക്ക് ഞാൻ കുങ്കുമം തൊടില്ല. നിന്റെ ദേഹത്ത് ചുവപ്പ് കണ്ടാ ഞാൻ തളർന്നു പോകും മക്കളെ. അതുകൊണ്ട് ചന്ദനവും ചാന്തുപൊട്ടുമേ ഈ നെറ്റിയിൽ തൊടും. ഈ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലേ പരദേവതേ? ഇന്നല്ല, നാളെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉണ്ടാകും. നാട് പെരിശെന്നും നാട്ടാരുടെ സ്വാതന്ത്ര്യം പെരുമയെന്നും വിശ്വസിച്ച് ജീവൻ കളയാൻ തയ്യാറായി മുന്നോട്ട് പായുന്ന ഒരു പുതിയ തലമുറ ഈ മണ്ണിലുടനെ ഉണ്ടാകുമേ. എന്റെ ഈ ചോരത്തുള്ളികൾ ആ തലമുറയുടെ നടപ്പാതയിൽ വിതറുന്ന തെറ്റിപ്പൂക്കളാണ്. അമ്മ സമാധാനമായിരിക്കണം. ഈ കണ്ണുകൾ കലങ്ങിയാൽ ഞാൻ അശക്തനായി. എന്റെ അമ്മ ഒന്നിച്ചിരിച്ച വെള്ളക്കാരന്റെ പത്ത് കുപ്പിണിയെ ഞാൻ ഒറ്റയ്ക്കരിഞ്ഞു വീഴ്ത്തും. ഈ മുലപ്പാലിന്റെ വീരും ചുടലവെ നിൽക്കാൻ എന്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. വല്യമ്മാവൻ ഈ രാത്രി ഓടി വന്നത് എന്തിനാണെന്ന് അറിയാമോ? അല്ല, അമ്മാവൻ യുദ്ധമെല്ലാം നിർത്തി. അമ്മാവന്റെ ചുമതലകളെല്ലാം തീർന്നു. പക്ഷേ ഇനിയൊരു വലിയ ചുമതലയുണ്ട്. എന്തനന്തരവളുടെ കൈയാണ്, അതമ്മാവൻ നടത്തും. എന്നും പറയും പോലല്ല, ഇപ്പോൾ നടത്തും. ഉടൻ തന്നെ ഈ മുഹൂർത്തം അണ്ണ വൈക്കം വരനുമായി ഇപ്പോൾ വന്നു ചേരും. നീ കളി പറയുകയാണോടാ? അല്ലമ്മേ, അമ്മാവൻ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. ആകാശം മുട്ടയുള്ള പന്തലും കാഞ്ചനാട് മുഴുവൻ ഇളകുന്ന വാദ്യമേളങ്ങളും എല്ലാം അതൊന്നും അമ്മാവന് കഴിഞ്ഞില്ല. സാരമില്ല, പിന്നെ അമ്മാവൻ മനസ്സിൽ പിടിച്ച ഒരാളിനെ കൊണ്ടുവന്നിട്ടുണ്ട്.
നിനക്ക് സമ്മതമായിരിക്കുമെന്ന് അമ്മാവൻ വിശ്വസിക്കുന്നു. അമ്മാവനെ വേദനിപ്പിക്കരുത്. എന്റെ പരദേവത, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവനെല്ലാം എടുപിടിയുന്ന വൈക്കം Thank you.
എന്റെ നാടിന് വേണ്ടി അതിന്റെ നലത്തിനും നന്മയ്ക്കും വേണ്ടി മാത്രമേ ഞാൻ ഇതെടുത്ത് വീശിട്ടുള്ളൂ. ഒരു കാലം വരും അങ്ങ് കുലം കുത്തുന്നവർക്കും പരസ്പരം കഴുത്തറുത്ത് നശിക്കും. ആ ദുരന്തത്തിൽ നിന്ന് അതിശക്തിമത്തായ ഒരു പുതിയ തലമുറ ഉയരും. അവർ പിച്ചക്കാശിനു വേണ്ടി പിറന്ന മണ്ണ് ഒറ്റിക്കൊടുക്കുകയില്ല. ജീവനക്കുലം കൊടുത്തവർ നാടിനെ സ്വതന്ത്രമാക്കും. ആ ദിവസം വരെ എന്റെ ഈ വാൾ അവിടുന്ന് വാഴ്ത്തലം മങ്ങാതെ ദ്രവിക്കാതെ ഭദ്രമായി സൂക്ഷിച്ചു കൊള്ളണം. മഹാരാജ ബാലരാമവർമ്മ സ്ഥാനം വിട്ടൊഴിയണം. ഈ രാജ്യം ഇനി കമ്പനി ഭരിക്കണം. യു ആർ റെസ്പോൺസിബിൾ ഫോർ ഓവർ ലോസസ്. നിങ്ങളുടെ രാജാവാണ് ഉത്തരവാദി. ബഹുമാനപ്പെട്ട സായിപ്പേ, ഈ യുദ്ധത്തിനും അത് കാരണം കമ്പനിക്ക് നേരിട്ടിട്ടുള്ള നാശനഷ്ടങ്ങൾക്കും ഉന്നതമ്പുരാൻ തിരുമനസ്സുകൊണ്ടും ഒരു തരത്തിലും ഉത്തരവാദിയല്ല. ഇതാ നോക്കും, സായിപ്പിന്റെയും നാട്ടിന്റെയും ശത്രുവായ വേലുത്തമ്പി സ്വന്തം കയ്യാൽ എഴുതിയതാണ്. എല്ലാ ഉത്തരവാദിത്വവും തമ്പി സ്വയം ഏറ്റിരിക്കും. I see. Laugh! Rest! You poor man is a lie. Mr. Congenial, you are a very good fellow. But you must be punished. Jeevan ode veri thambiye pidichu namakku kodukkara. Chavundashwari, sarvam rakshikkunna karunamayi. ഭക്ഷിക്കുന്ന രക്തേശ്വരിയുമാണ് അമ്മേ നീ. ഇതാ നിന്റെ തിരിച്ചേവടികളിൽ നിന്റെ അപഹാസത്തിന് താഴെ ഞാൻ എത്തി അമ്മേ. അണ്ണ, ഇവിടെ ഇരുന്ന ലാഭത്താൽ നമുക്ക് രക്ഷപ്പെടാം. നാം രക്ഷപ്പെട്ടു കഴിഞ്ഞു പത്മനാഭ. എന്റെ രക്ഷാകേന്ദ്രം ഇതാണ്, ഇവിടെ എത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അത് സാധിച്ചു. ശത്രുക്കൾ നമ്മത്തേക്ക് നടക്കുകയാണ്. ഒരുപക്ഷെ അവരിവിടെ എത്തിയേക്കും. ഒരു പക്ഷേ അവരെത്തും. ആരുടെ മുമ്പിലും മുട്ടുകുത്താത്ത ആത്മാഭിമാനം പൊട്ടിക്കിളിർത്ത ഈ മണ്ണിൽ മുലപ്പാലിനുപ്പ് നോക്കുന്ന മാടമ്പത്തും മേരുവച്ചു പോയി പത്മനാഭ. പത്ത് കാശോ പണ്ടകശാലയിൽ ഒരു പാറാ ഉദ്യോഗമോ കൊടുത്താൽ വെറ്റതള്ളയവരെ തീരരുതാൻ തയ്യാറുള്ളവർ ജീവിച്ചിരിക്കുമ്പോൾ അതൊരത്ഭുതമല്ല തമ്പി. ശത്രുക്കൾ ഇവിടെ എത്തും. അതുകൊണ്ടാണ് പറയുന്നത്. കൂടെ പിറന്നവന് ഉതകാതിരിക്കരുത്.
സ്വന്തം സഹോദരന്റെ അഭിമാനം രക്ഷിച്ച അനുജനാണെന്ന് നിന്റെ ലോകം വാഴ്ത്തുമിടാ പത്മനാഭ. അണ്ണന്റെ അന്ത്യമായ ആഗ്രഹമാണടാ. അണ്ണന്റെ അഭിമാനം വെള്ളക്കാരന്റെ കുടിമുരത്തേക്കാൾ ആകാശം മുട്ടു നിൽക്കണമെന്ന് നിനക്ക് മോഹമില്ല. പഠിക്കാതെ അച്ഛനെ കണ്ടതായി എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ അമ്മ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പരാതി പറയാൻ മോനെ വേലായുധ എന്ന് വിളിക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ മിന്നിത്തിളങ്ങുന്ന ലോകത്ത് നിന്നുകൊണ്ട് എന്തോ അമ്മയെന്ന് ഞാൻ വിളികൾ. അമ്മ അത് കേട്ട് അഭിമാനത്തോട് മേലോട്ട് നോക്കി ചിരിക്കും. മുറുക്കാൻ വായിലൊതുക്കിക്കൊണ്ടുള്ള ആ ചിരി നിനക്കറിയില്ലേ. അണ്ണന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. തലക്കുള തങ്കണത്തിൽ എന്നെ ചാടുരുക്കി നടത്തിച്ചത് കണ്ടതിന്, എന്നെ കൈക്ക് പിടിച്ച് കൂടെ കൊണ്ട് നടന്ന് കളിപ്പിച്ചത് കണ്ടതാണ്. അങ്ങനെയുള്ള അണ്ണൻ പറഞ്ഞാൽ നീ അനുസരിക്കുന്നു. സഹോദര സ്നേഹത്തിന്റെ ആകത്തുക അനുസരണയാണ്. അണ്ണന്റെ വാക്ക് കേൾക്കാത്തവൻ കൂടെ പിറന്നാലെന്ത്, പിറക്കാതിരുന്നാലെന്ത്? പ്രാണം പോയാൽ പ്രേതം ഒരു പ്രശ്നമല്ലടാ. കടികൻ മരിച്ചാലും കടിവാതിരുന്നാലും കാശിയിൽ ചുട്ടടിച്ച് ഗംഗയിൽ കലക്കിയാലും തുല്യം. പക്ഷേ ആത്മാവ് അത് തോൽക്കുകയില്ലടാ, അടിവേകുകയുമില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അനീതികൾക്കെതിരായ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഈ കൊള്ളക്കാർ മറയുമ്പോൾ ഒരു പുതിയ തലമുറ ഈ മണ്ണിൽ ഉയരും. ീവന്മാരായ അവരിലേക്ക് എന്റെ ദാഹിക്കുന്ന ആത്മാവ് പകരും. ആ ആത്മാവൊഴികെ എന്റെ മറ്റെല്ലാം ഈ മണ്ണടിയിൽ മണ്ണടി. നിനക്കതിന് ശക്തിയില്ലെങ്കിൽ വേണ്ട. അയ്യോ അണ്ണാ, അശക്തന്മാരെ തൊടാൻ ഈ അവസാന നിമിഷത്തിൽ നിന്ന് ഇറപ്പാനടാ. അനാദികാലം തൊട്ട് നിനക്ക് തങ്കത്താപ്പും തെറ്റിമാലയും ചാർത്തി ആരാധന നടത്തുന്ന തറവാടാണ് തലക്കുളം. ആ തറവാട്ടില് മുത്ത ആൺപുറവി നിനക്കിതാ കുടൽമാകത്താക്കുന്നു. പാതാളത്തെ ചവിട്ടി താഴ്ത്തി നിൽക്കുന്ന അവിടുത്തെ പാദങ്ങൾ ചാരിതാ എന്റെ ചോര കൊണ്ട് കഴിയുന്നു. അവിടുത്തെ തൃപ്പാദങ്ങൾ ശുദ്ധമാകാനല്ല, എന്റെ നാട്ടുകാരുടെ മനസ്സ് നന്നാകാൻ, അവരുടെ ഹൃദയം ദേശസ്നേഹം കൊണ്ട് തുടിക്കാനമ്മേ. ഈ മണ്ണടിക്കാവ് കാണുമ്പോഴെങ്കിലും എന്നെ ഓർമ്മിക്കട്ടെ. വളഞ്ഞൊഴുകി തടം കിട്ടിക്കിടക്കുന്ന ഈ ചുവര എന്റെ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മാറും. തലക്കുളത്തുമേൽ എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി മരിച്ചു? എന്റെ പ്രാണം കിടന്ന് പിടയുകയാണ്. ഈ നരകവേദന കണ്ടുകൊണ്ട് നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നതാ? എന്റെ ആത്മാവിനെ രക്ഷപ്പെടുത്തത്. പതറിവിളച്ചു നിൽക്കുന്ന എന്റെ അനിയന്റെ കൈക്ക് കിപ്പും കരുത്തും കൊടുത്ത് ഈ ദുരന്ത നാടകം അവസാനിപ്പിക്കേണ്ട നീ. ഇങ്ങനെ ചലനമില്ലാതെ മികച്ച് അനുഗ്രഹിക്കൂ അമ്മേ, അനുഗ്രഹിക്കൂ. ആയുധങ്ങൾക്ക് മുറിക്കും.